നബിദിനം കഴിക്കാത്തവരാണ് മുജാഹിദികൾ. കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ ചോദിച്ചു സുന്നത്തിൽ എന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്ത ഒരുവൻ അവൻ മുഅ്മിനാവുകയില്ല. ഒരാൾ പറയുന്നു, എനിക്ക് റസൂലിനോട് സ്നേഹമുണ്ട്, എനിക്ക് റസൂലിനോട് സ്നേഹമുണ്ട്, പക്ഷേ അതിനേക്കാൾ സ്നേഹം എനിക്ക് എന്റെ ഭാര്യയോടാണ്, അതല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളോടാണ്. എന്റെ മാതാവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും സ്നേഹം റസൂലിനോടാണ് എന്നൊരാൾ പറഞ്ഞു എന്നിരിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം അയാളെ പറ്റി പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വ നഹാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല, അവർ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഏതുവരെ? ഹത്താ കൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നവനായി തീരുന്നത് വരെ, അഥവാ അവൻ എന്നെ സ്നേഹിക്കുന്നത് വരെ, ആരെക്കാൾ? അവന്റെ മാതാപിതാക്കളെക്കാളും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും അവൻ എന്നെ സ്നേഹിക്കുന്നത് വരെ അവൻ മുഅ്മിനാവുകയില്ല. മുഅ്മിനാകണോ? അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും നന്നായി സ്നേഹിക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? റസൂലിനോട് എന്ന് പറയാതെ ഒരാൾ മുഅ്മിനാവൂല. ആ റസൂലിനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? മന്നഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ആ റസൂലിനെ സ്നേഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്താ? റസൂലിന്റെ സുന്നത്ത് അംഗീകരിക്കലാണ്. റസൂലിന്റെ പ്രവർത്തനങ്ങൾ, റസൂലിന്റെ ആദർശം, അത് സ്വീകരിക്കലാണ്. ഇതാ മുജാഹിദികൾ ഈ സമൂഹത്തോട് പറയുന്നത്, റസൂലിനെ സ്നേഹിക്കണ്ടെന്നല്ല, റസൂലിനെ സ്നേഹിക്കാത്തവ മുസ്ലിം അല്ല. പക്ഷേ ആ സ്നേഹവും റബീഉൽ അവ്വലും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അതാ നമ്മളെ തർക്കം. റസൂലിനെ സ്നേഹിക്കണമെന്ന്, സ്നേഹിക്കണമോ വേണ്ടയോ എന്നത് സുന്നികളും മുജാഹിദികളും തമ്മിലുള്ള തർക്കമല്ല. റസൂലിനെ അല്ലാതെ ഒരാളെ സ്നേഹിക്കുന്നവൻ മുഅ്മിനോ അല്ലേ എന്നത് സുന്നികളും മുജാഹിദികളും തമ്മിൽ തർക്കമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വേണ്ടി റബീഉൽ അവ്വൽ മാസത്തിൽ, റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കൽ, നബി ദിനം എന്ന പേരിൽ ആഘോഷം സംഘടിപ്പിക്കൽ, അത് ഇസ്ലാമിലുള്ളതാണോ അല്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗമാണോ അല്ലേ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ കേട്ടു, മനസ്സിലാക്കി. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത്, പറഞ്ഞത്, അതേപോലെ തന്നെ മൗനാനുവാദം നൽകിയത്, അതേപോലെ സഹാബത്ത് ഏകോപിച്ച് അഭിപ്രായപ്പെട്ടത്, അങ്ങനെ വല്ലതും റബീഉൽ അവ്വൽ 12-നുണ്ടോ? റബീഉൽ അവ്വൽ 12 നിങ്ങൾ ആഘോഷിക്കാന്ന് റസൂൽ പറഞ്ഞോ? റസൂൽ ആഘോഷിച്ച് കാണിച്ചോ? സഹാബത്ത് ആഘോഷിച്ചിട്ട് റസൂല് മൗനാനുവാദം നൽകിയോ? ഇനി അല്ലെങ്കിൽ സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആഘോഷിച്ചോ? ഇല്ല, എവിടെയും ഇല്ല, ആഘോഷിച്ചില്ല. അതുകൊണ്ടാണ് സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഞാനെന്ന് പറഞ്ഞു, സുയൂത്തി തന്റെ അൽഹാവിയിൽ ഫതാവയിൽ എന്താ പറഞ്ഞത്? ഇത് സുന്നത്താണെന്നല്ല, മറിച്ച് അദ്ദേഹം പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് ഇജ്തിമാഉന്നാസി അമലുൽ മൗലിദി മൗലിദ് കർമ്മം എന്താണ്? ഉവ ഇജ്തിമാഉന്നാസി വ ഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി. ജനങ്ങൾ ഒരുമിച്ച് കൂടി ഖുർആൻ ഓതുക, അതേപോലെ ചരിത്രം പറയുക, റസൂലിന്റെ കഥ പറയുക, റസൂലിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയുക. ഇങ്ങനെയുള്ള ഏർപ്പാടുണ്ടല്ലോ. ഹുവ മിനൽ ബിദഇൽ ഹസന, ഹുവ മിനൽ ബിദഇൽ ഹസന, അത് നല്ല വിധേയത്താണ്. ഇതാണ് എന്താ നല്ല വിധേയത്ത് എന്ന് പറഞ്ഞാൽ, നല്ല വിധേയത്ത് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ കാലത്തില്ല. നല്ല വിധേയത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി ഇസ്ലാമിലില്ല, ഉണ്ടോ? വിധേയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പുത്തനാചാരം. വിധേയത്ത് എന്ന് സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ മതത്തിൽ പുതിയതുണ്ടാക്കൽ. ആ മതത്തിൽ പുതിയതുണ്ടാക്കുന്നതിൽ ഒരു നല്ലതുണ്ടാവോ? ഉണ്ടാവില്ല. ആ അതിൽ നല്ലതെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരാള് കടേച്ചത്, വീട്ടിൽ ഭയങ്കര എലിശല്യം, വിഷം വേണമല്ലോ, വിഷം വേണമെന്ന്. അപ്പൊ കടക്കാരൻ പറഞ്ഞു, ഇതാ രണ്ടുമൂന്ന് വിഷമുണ്ട്, ഇതിൽ ഇതാണ് നല്ല വിഷം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇതാ നല്ല വിഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എലിക്ക് കഴിച്ചാൽ നല്ല സുഖവും സൗകര്യമൊക്കെ കിട്ടുന്ന വിഷം എന്നാണോ? അല്ല, ഏറ്റവും അപകടകാരിയായ വിഷം എന്നാണ്. അതേപോലെ വിധേയത്ത്, നല്ല വിധേയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അപകടകാരിയായ വിധേയത്ത് എന്നാണ്.
സംഭവം ശരിയാണ്. സാധാരണ വിധേയത്തുകളിൽ വിധേയത്വം ഉണ്ടാവും, ഇതിൽ ശിർക്കും കൂടി കടന്നു വരും. നബിദിന ആഘോഷം ഇപ്പറഞ്ഞതുപോലെ ഒരു കണക്കിന് നല്ല വിധേയത്വം. നല്ല വിധേയത്വം എന്ന് പറഞ്ഞാൽ നല്ല വിഷം എന്ന് പറയുന്നത് പോലെ ഏറ്റവും അപകടകാരിയായ വിധേയത്വങ്ങളിൽ ഒന്നാണ്. അങ്ങനെ വിധേയത്തിന് ഹസന എന്താ പറഞ്ഞത്? എപ്പോഴാ ഈ പണ്ഡിതന്മാര് ഇങ്ങനെ വിധേയത്തിന് ഹസന എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് എന്ന് പറയുന്ന ആളുകൾ അതിനെ വിധേയത്തിന് ഹസന എന്ന് പറയൽ എപ്പോഴാന്നറിയോ? സുന്നത്ത് തെളിവില്ലാത്തപ്പോ. സുന്നത്ത് തെളിവില്ലാത്തപ്പോ റസൂലിന്റെ ജീവിതത്തിൽ തെളിവില്ലാത്ത ഒരു കാര്യം നല്ലതാണ് എന്ന് ഇവർക്ക് തോന്നിയാലാണ് അവരതിനെ വിധേയത്തിൻ ഹസന എന്ന് പറയൽ. നമ്മളെ നാട്ടിലെ മുസ്ലിംമാര് നബിദിനം കഴിക്കാൻ ഖുർആൻ ഇന്ന് തെളിവ് ഓതുന്നു. ഖുർആന് തെളിവുള്ള കാര്യം വിധേയത്തിന് ഹസനത്താകുമോ? നമ്മുടെ മുസ്ലിംമാര് നബിദിനം കഴിക്കാൻ വേണ്ടി ചില ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഹദീസുകളിൽ തെളിവുള്ള കാര്യം വിധേയത്തിന് ഹസനത്താകുമോ? നല്ല വിധേയത്താകുമോ? ഇവരൊക്കെ വിധേയത്തിന് ഹസനാന്നാ പറഞ്ഞത്, സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ മറുപടി പറയുന്നുവെങ്കിൽ മുജാഹിദികൾ നബിദിനം കഴിക്കാത്തവരാണ്, റസൂലിനോട് സ്നേഹമില്ലാത്തവരാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് അള്ളാഹിന്റെ റസൂല് ജന്മദിനം ആഘോഷിച്ചതിന് തെളിവ് വേണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടായിരുന്നു എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്, അതേപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്, അതേപോലെയുള്ള മറ്റ് സഹാബികൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. മുസ്ലിങ്ങൾക്ക് മാതൃകാ സഹാബിമാരുടെ സ്നേഹമാണ്. അവരാരും റബീഉൽ അവ്വലിൽ ഒരാഘോഷം സംഘടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ ഇന്നത്തെ മുസ്ലിങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല. ആ റസൂലിനെ സ്നേഹിക്കാനുള്ള മാർഗമായി റബീഉൽ അവ്വൽ 12-ന്റെയോ റബീഉൽ അവ്വൽ മാസത്തിലെയോ ആചാരമോ ആഘോഷമോ ഖുർആനോ റസൂലോ പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ മുസ്ലിങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാ മുജാഹിദികൾ പറയുന്നത്, നബിദിനം വേണ്ട, റസൂലിനെ സ്നേഹിക്കണം. പിന്നെയോ ആ നബിദിനത്തിന് ചെല്ലണ മൗലിദികള്, ആ നബിദിനത്തിന് ചെല്ലുന്ന മൗലിദികള്, അതിലുള്ള അബദ്ധങ്ങൾ തെറ്റുകൾ മുജാഹിദികൾ എല്ലാ കാലവും പറഞ്ഞു. മുജാഹിദികൾ അത് പറയാൻ തുടങ്ങിയപ്പോ എല്ലാരും പറഞ്ഞു, മൗലിദി കിതാബിൽ നുണയോ? എന്തായി പറയണത്? ഖുർആനിൽ തെറ്റ് വരും, ഖുർആനിൽ തെറ്റ് വരും എന്ന് പറയുമ്പോലല്ലേ ഖുർആൻ ശരിയാണോ? ആണെങ്കിലും ആലേ മൗലിദൊക്കെ ശരിയാണെന്ന്, ഖുർആൻ ശരിയാണെങ്കിലും ആലേ മൗലിദൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ഇപ്പൊ തിരുത്താൻ തുടങ്ങിയില്ലേ? ഞാനിവിടെ കേൾപ്പിച്ചില്ലേ സിദ്ദീഖ് മൗലിദിലെ സംഭവം? ഒരു മുസ്ലിയാരി ന്യായീകരിച്ചു, അതിനൊരു കുഴപ്പമില്ല, അതിനൊരു കുഴപ്പമില്ല എന്ന് സിദ്ദീഖ് മൗലിദിലെ സംഭവം ഒരു സഖാഫി ന്യായീകരിച്ചത് ഞാൻ ഇവിടെ കേൾപ്പിച്ചു. എന്നാൽ പേരോട് സഖാഫി അത് ശരിയല്ല, തോന്നിവാസമാണ് എന്ന് പറഞ്ഞതും ഞാൻ ഇവിടെ കേൾപ്പിച്ചു. പേരോടിന്റെ ഉസ്താദായ നെല്ലിക്കുത്ത് മുസ്ലിയാര് അതിനെ ന്യായീകരിച്ചത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. എന്താ മറുപടി പറഞ്ഞ ആള് പറഞ്ഞത്? 25 കൊല്ലക്കാലം ഞാൻ മുജാഹിദിലായിരുന്നു, ഇപ്പൊ സത്യം ബോധ്യപ്പെട്ടതാണ് ഇങ്ങോട്ട് മാറിയത് എന്നൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ടെന്താ? അതുകൊണ്ടെന്താ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു 50 അല്ല 60 ഇസ്ലാമില് ജീവിച്ച നമ്മളെ അലവി അലവിയില്ലേ ഫാദർ അലവി, അയാൾ എന്താ പറയല്? 10-25 25 അതിനേക്കാൾ അധികം കൊല്ലം ഞാൻ ഇസ്ലാമിലുണ്ടായിരുന്നു. ഞാൻ മദ്രസ പഠിച്ചിട്ടുണ്ട്, ദർസ് പഠിച്ചിട്ടുണ്ട്, ഖുർആൻ പരിഭാഷ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴാ എനിക്ക് ക്രിസ്തു മതം സത്യാന്ന് ബോധ്യപ്പെട്ടത് എന്ന് മൂപ്പര് പറഞ്ഞിട്ട് പറഞ്ഞാല് നമ്മളത് അംഗീകരിക്കണോ? സർവീസിന്റെ അടിസ്ഥാനത്തിലാ ഒരാൾ ശരിയോ തെറ്റോ എന്ന് പറയുന്നത് സ്വീകരിക്കൽ. 25 സർവീസ് മാഷായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പെൻഷൻ കിട്ടും, 30 സർവീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച പെൻഷൻ കിട്ടുന്നല്ലാതെ ഇസ്ലാമിൽ ദീന് പറയാൻ സർവീസ് പ്രശ്നമല്ല. ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഇസ്ലാമിന്റെ ഒരു കാര്യം ഖുർആനിന്റെ സുന്നത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത്. അപ്പൊ വേറൊരാള് പറയാ അതൊന്നുമല്ല, ഞാൻ 10 ഇതിൽ വന്നിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിലൊന്നും ഇല്ല സുന്നത്തിലും ഇല്ല, പക്ഷെ 10 എന്റെ പേരിന്റെ നേരെ ജാതിയുടെ പേര് ചേർക്കുമ്പോ മതത്തിന്റെ പേര് ചേർക്കുമ്പോ ഇസ്ലാം മാപ്പിളാന്നാ ചേർക്കാറുള്ളത്. ഓന്റെ ഇതുവരെ ചേർത്തില്ല, ഓന്റെ സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴും ഹിന്ദു തീയാന്നു ഹിന്ദു നായർന്നു ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയണത് സ്വീകരിക്കണം. ഓൻ പറഞ്ഞ ഖുർആനിലുണ്ട് ശരിയാണ്, സുന്നത്തിലുണ്ട് ശരിയാണ്, പക്ഷെ ഓന്റെ പേരിന്റെ നേരെ വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മാറ്റാത്തത് കൊണ്ട് ഹിന്ദു തീയാന്നുള്ളത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ തെളിവല്ലല്ലോ.
ഇരുപത്തഞ്ച് കൊല്ലം ഹിദായത്തിലായി പഴച്ചു. അള്ളാന്റെ റസൂല് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. എത്രയെത്ര ആളുകളാ സ്വർഗത്തിന്റെ ആളുകളായി ജീവിക്കും, പക്ഷെ അവസാനം മരിക്കുമ്പോ നരകത്തിന്റെ ആളുകളായി മരിക്കും. റസൂല് പറഞ്ഞതല്ലേ, നരകത്തിന്റെ ആളുകളായി ജീവിക്കും, മരിക്കാൻ നോക്കുമ്പോ സ്വർഗത്തിന്റെ ആളായി മരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ. അപ്പൊ സർവീസ് അല്ല പ്രശ്നം, സർവീസ് അല്ല പ്രശ്നം, പ്രമാണമാണ് പ്രശ്നം. ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, അങ്ങനെ വല്ല തെളിവുണ്ടോ നബിദിന ആഘോഷത്തിന്? എത്ര അങ്ങനെ വല്ല തെളിവുണ്ടോ? മൗലിദികളിൽ തെറ്റുണ്ട് എന്ന് മുജാഹിദികൾ പറഞ്ഞപ്പോ എതിർത്തതാണ് ഇവിടെ ചോദ്യം ചെയ്തത്. നെല്ലിക്കുത്തിന്റെ ഫതാവയിൽ ന്യായീകരിക്കുന്നു, റഷീദ് സഖാഫി ന്യായീകരിക്കുന്നു, പേരോട് തോന്നിവാസമാണെന്ന് പറയുന്നു. ഏതാ ഈ സമുദായം സ്വീകരിക്കേണ്ടത്? ഇവിടെ മുജാഹിദീങ്ങളെ കുറ്റം പറയാൻ ചില ഫത്വകളൊക്കെ എടുത്തു തരിച്ചിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തു നിന്ന് തെറ്റിപ്പോയ ചില ആളുകൾ കൊടുത്ത ഫത്വകളൊക്കെ മുജാഹിദികൾക്കെതിരെ എടുത്തു പറഞ്ഞു. നമ്മളൊരു ചെറിയ ചികിത്സ കൊടുത്തു. ആ ജാതി കുറെ വായിച്ചപ്പോ ഒരു ചെറിയ ചികിത്സ, എന്താ? പൂങ്കാവനത്തിൽ വന്ന ഒരു ഫത്വ, ബീജദാനവും രക്തദാനവും അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോ നിർബന്ധാവസ്ഥയിൽ രണ്ടും അനുവദനീയമാണ് എന്ന നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഫത്വ നമ്മൾ വായിച്ചിട്ട് ചോദിച്ചു. എപ്പോഴാ ബീജദാനം അനുവദനീയായാല് അതൊന്ന് വിശദീകരിക്കോ എന്ന് ചോദിച്ചിട്ട് എന്തേ ഇവിടെ ഉണ്ടാതിരുന്നത്? മറുപടി പറയണ്ടേ? ബീജദാനം നിർബന്ധാവസ്ഥയിൽ അനുവദനീയമാകുമെന്ന് പറഞ്ഞവർ ആ നിർബന്ധാവസ്ഥ മാത്രല്ല അതൊട്ട് ബീജ ബാങ്കിലേക്ക് കൊടുക്കാനും പാടില്ല അത്രേ. പിന്നെന്താ, നേരിട്ട് ബീജം ദാനം ചെയ്യണം. നമ്മൾ അന്നേ പറഞ്ഞല്ലോ അതിനാ മലയാളത്തിൽ വ്യഭിചാരം എന്ന് പറയാ, ബീജദാനം നോമന പേരിട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്ത് മറുപടി പറഞ്ഞു സഹോദരന്മാരെ? എന്റെ പ്രസംഗം കേട്ടവരുണ്ടല്ലോ, ഇവിടെയുള്ള സുന്നി പണ്ഡിതന്മാരുടെ പ്രസംഗവും കേട്ടവരുണ്ടല്ലോ. എന്താ ഇതിന് മറുപടി പറഞ്ഞത്? മുജാഹിദികളെ കുറിച്ച് സ്ത്രീകൾ നെഞ്ചിൽ കൈകെട്ടണമെന്ന് മുജാഹിദികൾ അഭിപ്രായം പറയുന്നു, മുജാഹിദികളുടെ പുസ്തകത്തിൽ കാണുന്നു, ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, ഹനഫി മദബിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ല, അത് മുജാഹിദികളുടെ അഭിപ്രായമാണ് എന്ന് സുന്നത്ത് മാസികയിൽ എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം ഫത്വ നൽകിയത് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചു. ആ മാസികയുടെ പേജുകൾ ഇവിടെ സ്ക്രീനിലിട്ട് കാണിച്ചു. വിഭാഗം സമസ്തയുടെ പുസ്തകത്തിൽ ഹനഫി മദബ് അനുസരിച്ച് അവരിറക്കിയ പുസ്തകത്തിൽ സ്ത്രീകൾ നെഞ്ചിൽ കൈകെട്ടണം എന്ന് പറഞ്ഞത് അതും ഞാൻ ഇവിടെ കാണിച്ചു. എന്നിട്ട് നമ്മൾ ചോദിച്ചില്ലേ, നിങ്ങളെ പാഠപുസ്തകം ഉണ്ടാക്കുന്നതിലും മുജാഹിദീങ്ങളെ സ്വാധീനമുണ്ടോ? മുജാഹിദീങ്ങളെ സ്വാധീനം വഹാബിസത്തിന്റെ സ്വാധീനം കടന്നു കയറിയ ചില കിതാബുകളിലാണ് അങ്ങനെ വന്നത് എന്ന് കാന്തപുരം മുഹമ്മദ് മുസ്ലിയാര് പറഞ്ഞപ്പോ നിങ്ങളുടെ പാഠപുസ്തക കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് എന്താ സ്വാധീനം എന്ന് ചോദിച്ചിട്ട് വല്ല മറുപടിയും പറഞ്ഞോ? എന്തേ പറയാതിരുന്നത്? മറുപടിയില്ല. ഈ മറുപടിയില്ലായ്മകളാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആവർത്തിക്കുന്നു, മുസ്ലിയാമാര് മറുപടി പറയുന്നു വിചാരിച്ചിട്ടല്ല ഇത് പറയുന്നത്, ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഇതിനൊന്നും മറുപടി പറയാ മുസ്ലിയാമാരുടെ അരികിലില്ല എന്ന് സാധാരണക്കാര് തിരിച്ചറിയണം. അതാണ് നമ്മൾ വിഷയങ്ങൾ പഠിക്കുമ്പോ ചെയ്യേണ്ടത്. അതേപോലെ സലാത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സലാത്തിനെ പറ്റി, അതിന്റെ മഹത്വത്തെ പറ്റി മുജാഹിദികൾക്ക് തർക്കമില്ല. പക്ഷേ സലാത്ത് വാർഷികം, സലാത്ത് മജ്ലിസ്, പ്രാർത്ഥനാ സമ്മേളനം എന്ന പേരിൽ സമ്മേളനം സംഘടിപ്പിക്കുന്ന ഈ സലാത്ത് വാർഷികത്തിന് അള്ളാഹുവിന്റെ ദീനിൽ എന്ത് തെളിവ്? അത് തെളിവല്ല എന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിന് പൂർവികരുടെ മാതൃകയില്ല എന്ന് കോടമ്പുഴ ബാബ മുസ്ലിം റിസാലയിൽ എഴുതിയത് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചു. വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല. എന്തേ കാര്യം? ഇവര് ദീനിനെ ചടങ്ങാക്കി മാറ്റ, ഈ പണ്ഡിതന്മാര് ദീനിനെ ചടങ്ങാക്കി മാറ്റ. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ ചൊല്ലിക്കൊടുക്കല, തൗബ ചൊല്ലിക്കൊടുക്കലാണ്. ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്ക, ആളുകളെ ഏറ്റുചൊല്ലുക, അള്ളാഹിനോടുള്ള തൗബ. എന്നാൽ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് തൗബയെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? രണ്ട് തൗബകളെ പറ്റി അള്ളാഹുവിന്റെ റസൂല് വിശദീകരിക്കുന്നുണ്ട്. മായിസ് ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദാ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, തുഹിർനീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എന്നെ ശുദ്ധീകരിക്കണം, അല്ലാഹുവിന്റെ റസൂലെ അങ്ങനെ ശുദ്ധീകരിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മായിസ് തിരിച്ചു പോവുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അവനോട് തൗബ ചെയ്യുക. മൂന്ന് പ്രാവശ്യം മായിസ് വന്നു, മൂന്ന് പ്രാവശ്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറഞ്ഞു തിരിച്ചയച്ചു.
നാലാമത്തെ പ്രാവശ്യവും മായിസ് റളിയല്ലാഹു അൻഹു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്തിൽ നിന്നാ മായിസേ നിന്നെ ശുദ്ധീകരിക്കേണ്ടത് മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മിന സിനാ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ സിനയിൽ നിന്നാണ് എന്നെ ശുദ്ധീകരിക്കേണ്ടത് വ്യഭിചരിച്ചു പോയി ഉടൻ തന്നെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ സ്വഹാബികളോട് ചോദിക്കുകയാണ് അല്ല ഈ മായിസിന് ഭ്രാന്തുണ്ടോ സ്വഹാബികൾ പറയുന്നു ഇല്ല റസൂലേ മായിസിന് ഭ്രാന്തില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുകയാണ് ഈ മായിസ് മദ്യപിച്ചുകൊണ്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു സഹാബി എഴുന്നേറ്റ് മണത്ത് നോക്കിക്കൊണ്ട് പറയുന്നു ഇല്ല റസൂലേ മായിസ് മദ്യപിച്ചിട്ടില്ല അല്ലാഹുവിന്റെ റസൂല് പറയുന്നു എങ്കിൽ എറിഞ്ഞുകൊല്ലുക മായിസ് റളിയല്ലാഹു അൻഹു മൂന്ന് പ്രാവശ്യവും വന്ന് തിരിച്ചയച്ചിട്ട് നാലാമത്തെ പ്രാവശ്യവും റസൂലിന്റെ അരികിലേക്ക് വരുമ്പോൾ മായിസ് റളിയല്ലാഹുവിനെ അറിയാം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചിട്ട് തൗബ ചൊല്ലിത്തരും അപ്പൊ ഈ ചൊല്ലിയാലെല്ലാം ശരിയാവും എന്ന വിശ്വാസത്തോടെയല്ല വന്നത് മായിസ് റളിയല്ലാഹുവിനെ എറിഞ്ഞുകൊന്നു സ്വാഭാവികമായും അങ്ങനെ ഒരു സംഭവം നടന്നാൽ ചില ചർച്ചകൾ ഉണ്ടാകുമല്ലോ അത്തരം ഒരു ചർച്ചയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കയറി വരികയാണ് മായിസ് റളിയല്ലാഹുവിന്റെ തൗബയെ പറ്റിയാണ് ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മായിസിന്റെ തൗബ വല്ലാത്തൊരു തൗബയാ മായിസിന്റെ തൗബ വല്ലാത്തൊരു തൗബയാ ലൗ ഖുസിമത് ബൈന ഉമ്മത്തി ലവസിയതുഹു ആ തൗബയെങ്ങാൻ എന്റെ ഉമ്മത്തിനിടയിൽ വീതിച്ചാൽ അത് മതി അത്ര വലിയ തൗബയാണ് കുറെ ദിവസം കഴിഞ്ഞു ഗാമിദ് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് വരികയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു തുഹിർനീ റസൂലെ എന്നെ ശുദ്ധീകരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർജി തിരിച്ചു പോവുക അല്ലാഹുവിനോട് പൊറുക്കലം തേടുക തൗബ ചെയ്യുക എന്ന് പറഞ്ഞപ്പോ ഈ സ്ത്രീയുടെ ചോദ്യം മായിസിനെ തിരിച്ചേക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ എന്നെയും തിരിച്ചേക്കാം എന്നാണോ റസൂലെ അങ്ങ് കരുതുന്നത് സഹാബികൾ പറഞ്ഞു റസൂലെ മായിസുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ട പെണ്ണാണത് ആ പെണ്ണ് ഗർഭിണിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തിരിച്ചു പോവുക പ്രസവിക്കട്ടെ ആ പെണ്ണ് തിരിച്ചു പോയി പ്രസവിച്ച കൈക്കുഞ്ഞുമായി വരികയാണ് കൈക്കുഞ്ഞുമായി തിരിച്ചു വന്നു എന്തിനാ വരുന്നത് തൗബ ചൊല്ലിക്കേൽക്കാനോ ചൊല്ലിപ്പടിക്കാനോ അല്ല നേരത്തെ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന ശിക്ഷ എന്ത് എന്ന് ഈ സഹാബി വനിതക്കറിയാം കൈക്കുഞ്ഞുമായി വന്ന ഈ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തിരിച്ചു പോവുക ഈ കുഞ്ഞിനെ മുലയൂട്ടുക മുലയൂട്ടുന്ന സമയം കഴിയട്ടെ കുറെ ദിവസം കഴിഞ്ഞതാ സ്ത്രീ തിരിച്ചു വരികയാണ് കുഞ്ഞുമായി വെറും കുഞ്ഞുമായല്ല തിരിച്ചു വരുന്നത് ആ കുഞ്ഞിന്റെ കയ്യിൽ അതാ ഒരു പത്തിരി കഷ്ണവുമുണ്ട് എന്തിനാ കുഞ്ഞിന്റെ കയ്യിൽ പത്തിരി കഷ്ണം കൊടുത്തത് ആലോചിക്കണം അല്ലാഹുവിന്റെ റസൂല് ഈ കുഞ്ഞിന് മുല കുടിക്കുന്ന പ്രായം കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ തനിക്കെന്തോ ഉന്നതമായ ഒരു പദവി നൽകുമെന്ന് അതല്ലെങ്കിൽ ലോകത്തെ സമ്പന്നമായ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് തന്നെ യാത്രയേക്കുമെന്ന് അതല്ലെങ്കിൽ ഒരുപാട് സ്വർണവും വെള്ളിയും വിഭവങ്ങളായി തനിക്ക് സമ്മാനം നൽകുമെന്ന് വിചാരിച്ചിട്ട് അത് നേരത്തെ ഇങ്ങ് വാങ്ങാനല്ല ഈ പെണ്ണ് റസൂലിന്റെ സന്നിധിയിലേക്ക് വരുന്നത് മറിച്ച് എറിഞ്ഞു കൊല്ലപ്പെടാനാണ് ശുദ്ധീകരിക്കാൻ അതാ തൗബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എറിഞ്ഞു കൊല്ലുക ഈ സ്ത്രീയുടെ ശരീരം നെഞ്ചുവരെ മണ്ണിട്ട് മൂടി എറിയുകയാണ് സഹാബികൾ കൂട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ വീരശൂര പരാക്രമിയായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവും ഉണ്ട് അദ്ദേഹം ഒരു വലിയ കല്ലെടുത്ത് ഈ പെണ്ണിന്റെ ശരീരത്തിലെ കാഞ്ഞെറിഞ്ഞു തല പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചപ്പോ ആ ശരീരത്തിൽ നിന്ന് കുറച്ച് അവശിഷ്ടങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് തെറിച്ചു സ്വാഭാവികമായും ഖാലിദ് റളിയല്ലാഹുവിന് ഒരു പ്രയാസം എറിഞ്ഞുകൊല്ലാം വിധിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ ശരീരത്തിലുള്ള ചോരയല്ലേ തന്റെ ശരീരത്തിലേക്ക് തെറിച്ചത് എന്ന വിചാരത്തോടെ ഈ പെണ്ണിനെ പറ്റി മോശമായ ഒരു പരാമർശം ഖാലിദ് റളിയല്ലാഹുവിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടപ്പോൾ പറഞ്ഞു മഹ്ലൻ യാ ഖാലിദ് ഖാലിദേ മിണ്ടരുത്
ഈ പെണ്ണിന്റെ തൗബ വല്ലാത്ത തൗബയാണ്. ലൗ ഖുസിമത് ബൈന അഹ്ലിൽ മദീന, മദീനക്കാരുടെ ഇടയില്ല തൗബ വീതിച്ചാൽ അത് മതി ഖാലിദേ, അത്രമാത്രം വലിയ തൗബയാണത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അതാ തൗബ. അല്ലാതെ റമദാൻ 27 ഏതെങ്കിലും ഒരു സദസ്സ് പോയി കുറെ നേരം ആടി കുറെ നേരം പാടി ആരെങ്കിലും ചൊല്ലിത്തന്ന ദിക്ര് ചൊല്ലലല്ല, തെറ്റുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പാപത്തിന്റെ കറവുരണ്ട കൈകളുമായി പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഹാജരായാൽ ആ കൈ ഉപകാരപ്പെടുന്നത് കടിച്ചുതുപ്പുവാൻ വേണ്ടി മാത്രമായിരിക്കുമെന്ന തിരിച്ചറിവിലൂടെയുള്ള സ്വയം ശുദ്ധീകരണം എന്ന ഇസ്ലാമിന്റെ മഹത്തായ തൗബയെ ഈ ആളുകൾ ചടങ്ങുകളാക്കി മാറ്റി. ചോദിച്ചു, എന്താ തെളിവ്? ഏത് പ്രമാണത്തിലാ തെളിവ്? ഇങ്ങനെ ഒരു സലാത്ത് വാർഷികം ആരാ പഠിപ്പിച്ചത്? സമസ്തയുടെ, പരക്കൽ മുല്ലക്കോയ തങ്ങളുടെ, പാണക്കാട് പൂക്കോയ തങ്ങളുടെ, ബാഫക്കി തങ്ങളുടെ, തങ്ങന്മാരുടെ പാരമ്പര്യമുണ്ടല്ലോ സമസ്തയ്ക്ക്. അവരാരെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തിരുന്നോ? അതിന്റെ പോലും പാരമ്പര്യമില്ലല്ലോ, പിന്നെ എന്ത് സുന്നത്തെ ജമായത്ത് എന്ന് ചോദിച്ചപ്പോ അതിനെന്താ മറുപടി? മറുപടിയില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്തിരുന്നത്. ഈ വിഷയങ്ങൾക്കൊന്നും വിശദീകരണം ലഭിച്ചിട്ടില്ല. പിന്നെയോ, പിന്നെ വേറെ കുറെ പുതിയ കാര്യങ്ങൾ പറയാം, അതിനുകൂടി നമ്മൾ വിശദീകരണം നൽകണമല്ലോ. മറുഭാഗത്തിൽ നിന്ന് വിശദീകരണം വരുമ്പോ എനിക്കറിയാം ഇനി എന്താ പറയാ. ഇനി ഇന്ന് പറയാത്ത വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ജനങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി എന്ന നിലയിൽ പറയട്ടെ, എന്താ പറഞ്ഞത്? മുജാഹിദീങ്ങൾ സഹാബികളെ തള്ളിക്കളയുന്നവരാണ്. ആണോ? മുജാഹിദികൾ സഹാബികളെ തള്ളുന്നില്ലെന്ന് മാത്രമല്ല, സഹാബികളെ അംഗീകരിക്കാത്ത, സഹാബികളെ പറ്റി മോശമായ പ്രചരണം നടത്തുന്ന ആളുകൾ അവരെ സ്വീകരിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തുകയും അവരെ വിമർശിക്കുകയും ചെയ്യുന്നവരാ മുജാഹിദികൾ. അലി ശരീഅത്തിയെ പോലെ, സയ്യിദ് കുത്തുബിനെ പോലെയുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ സഹാബികളെ വിമർശിച്ചിട്ടുണ്ട്. അവരെ നേതാക്കന്മാരായി ചിത്രീകരിക്കുന്ന ആളുകളോട് അത് ശരിയല്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നവരാ മുജാഹിദികൾ. ആ മുജാഹിദികൾ എങ്ങനെ സഹാബികളെ തള്ളും? പിന്നെന്താ വിഷയം? മുജാഹിദികൾ എഴുതി തെളിവ് സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ ഒരു ഉദ്ധരണി വായിച്ച് കേൾപ്പിക്കാം. ഖൗൽ സഹാബി, സഹാബിയുടെ വാക്ക്. വഖദ് ദഹബ ഖൗമുൻ ഇലാ അന്ന മദ്ഹബ സഹാബി ഹുജ്ജാ മുതലഖൻ. ചില ആളുകൾ സഹാബിയുടെ അഭിപ്രായം അത് അങ്ങനെ തന്നെ തെളിവാണ് എന്ന് പറഞ്ഞവരുണ്ട്. അത് ഖിയാസിനെതിരായാൽ തെളിവാണ് എന്ന് പറഞ്ഞവരുണ്ട്. വേറെ ചില ആളുകൾ ഫീ ഖൗലി അബൂബക്കർ വ ഉമർ ഖാസ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വാക്കുകൾ അവരുടെ വാക്കുകൾ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതിനെ ഒരു തെളിവും പറഞ്ഞ് വീണ്ടും വിശദീകരിക്കാൻ. വേറെ ചില ആളുകൾ ഫീ ഖൗലിൽ ഖുലഫായിർ റാശിദീന ഇദ തഫഖു, ഖുലഫായിർ റാശിദികൾ ഏകോപിച്ച് പറഞ്ഞാൽ സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞവരുണ്ട്. വൽ കുല്ലു ബാത്തിലുൻ ഇന്ദന, നമ്മളുടെ അരികിൽ ഇതെല്ലാം അസ്വീകാര്യമാണ്, നമ്മളുടെ അരികിൽ ഇതെല്ലാം അസ്വീകാര്യമാണ്. ഫൈനമൻ യജൂസ് അലൈഹിൽ ഗലത്തു വസ്സഹു വലം തസ്ബുത് ഇസ്മതുഹു അൻഹു ഫലാ ഹുജ്ജത ഫീ ഖൗലിഹി. മറവി പറ്റാൻ സാധ്യതയുള്ള, അബദ്ധം പറ്റാൻ സാധ്യതയുള്ള, മഴസൂമാണ് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാത്ത ഒരാളുടെ വാക്കും അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പാടില്ല. അവർക്ക് തെറ്റ് സംഭവിക്കാമെന്ന് വരുമ്പോ എങ്ങനെ അവരുടെ വാക്കുകൾ തെളിവ് സ്വീകരിക്കും? കൃത്യമായ തെളിവില്ലാതെ എങ്ങനെ അവര് മഴസൂമുകളാണെന്ന് പറയാൻ കഴിയും എന്നൊക്കെ ചോദിക്കുകയാണ് ആര്? മുജാഹിദ് നേതാക്കളല്ല, മറിച്ച് ഇമാം ഗസ്സാലി തന്റെ അൽ മുസ്തസ്ഫ ഫി ഇൽമിൽ ഉസൂൽ എന്ന വിഷയ ഗ്രന്ഥത്തിൽ ഇവിടെ എന്താ പറഞ്ഞത്? സ്വഹാബി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം, സ്വഹാബിയുടെ വാക്കിലുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു സംഗതി തെളിവാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. തെളിവ് സ്വീകരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം തെളിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് പറയുക എന്നതല്ലാതെ സഹാബികളൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ്, സഹാബികളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന വിശ്വാസം മുജാഹിദികൾക്കില്ല. അപ്പൊ സഹാബികളെ സ്വീകരിക്കാത്തവരെ ഇസ്ലാമിന് സ്വീകരിക്കാൻ പറ്റുമോ? അവരെ നമുക്ക് മുസ്ലിങ്ങളായി അംഗീകരിക്കാൻ പറ്റുമോ? അവരെ നമുക്ക് അവര് പറയുന്ന അഭിപ്രായം സ്വീകരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണെങ്കിൽ ഗസ്സാലി പറഞ്ഞ സ്വീകരിക്കാൻ പറ്റുമോ? ഗസ്സാലി പറഞ്ഞ വസ്തുതകളെ സ്വീകരിക്കാൻ പറ്റുമോ? അതുകൂടി ആളുകൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കണം എന്നാണ് അതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനിയോ സഹാബത്തിനെ മുജാഹിദികൾ സ്വീകരിക്കുന്നില്ല എന്നതിനുള്ള തെളിവെന്താ?
ഒരു തെളിവ് രണ്ടാം ബാങ്ക് മുജാഹിദികൾക്കില്ല. മുജാഹിദികൾക്ക് രണ്ടാം ബാങ്കില്ല. എന്താ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട്? മുജാഹിദികളുടെ നിലപാട് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രണ്ട് ബാങ്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നും രണ്ട് ബാങ്ക് കൊടുക്കണം. അതല്ലേ സുന്നത്ത് എന്ന് പറയുന്നത്? അതല്ലേ ജമാഅത്ത് എന്ന് പറയുന്നത്? സ്വഹാബികൾക്കിടയിൽ വെള്ളിയാഴ്ച ഇമാമ് മിമ്പറിൽ കയറിയാൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായി നമ്മുടെ നാടുകളിൽ പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് പോലെ സ്വഹാബത്തിന്റെ കാലത്ത് പള്ളികളിൽ വെച്ച് ഞാൻ അടിവരയിട്ട് തന്നെ പറയട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിൽ പള്ളികളിൽ നിന്നാണ് ബാങ്ക് കൊടുക്കുന്നത്. അതേപോലെ സ്വഹാബത്തിന്റെ കാലത്ത് പള്ളികളിൽ വെച്ച് ബാങ്ക് കൊടുക്കുന്ന ഏകോപിച്ച ഒരു സമ്പ്രദായമുണ്ടോ? അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടോ? ഉണ്ട് എന്ന് ആർക്കും വാദമില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ബാങ്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ബാങ്ക്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ബാങ്ക്. എവിടെ? പള്ളിയിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ ആളുകൾ അധികരിച്ചു, അപ്പൊ പള്ളിക്ക് പുറത്തൊരു ബാങ്ക്. പള്ളിയിലല്ല, സൗറായിലാണ്, പള്ളിക്ക് പുറത്താണ് ബാങ്ക്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്തും ഇല്ല. ഏത് നമ്മൾ സ്വീകരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സ്വീകരിച്ച മോശാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തുള്ള സ്വീകരിച്ച മോശാണോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തുള്ള സ്വീകരിച്ച മോശാണോ? അതിന്റെ പേരിലാണല്ലോ മുജാഹിദികൾ സഹാബികളെ തള്ളി എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സഹാബിയല്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു സഹാബിയല്ലേ? ആ രണ്ട് സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തതാണ് മുജാഹിദികൾ ചെയ്യുന്നത്. അതെങ്ങനെ മോശമാകും? ഇത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇനിയോ പണ്ഡിതന്മാർ ഇതിനെ പറ്റി എന്താ പറഞ്ഞത്? ഇയാനത്തു താലിബീൻ ഫത്വുൽ മുഈനിന്റെ വ്യാഖ്യാനമാണല്ലോ. ഫത്വുൽ മുഈൻ എന്താ ഇതിനെ പറ്റിയുള്ളത്? ഒന്നെപ്പോഴാണ് ഇമാമ് മിമ്പറിന്റെ മുകളിൽ കയറിയാൽ വല്ലാഹർ മറ്റേതാ അല്ലത് ഈ കബലഹു അതിന് മുമ്പാണ് അത് അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായതാണ്. എപ്പോ? ലമ്മാ കസുറൻ നാസു ജനങ്ങളെ അധികരിച്ചപ്പോഴാണ് ഉണ്ടായത്. ഫസ്തിഹ്ബാബുഹു ഇൻദൽ ഹാജ അത് ആവശ്യമുള്ളപ്പോൾ സുന്നത്താണ്, മുസ്തഹബാണ്. ആവശ്യമുണ്ടെങ്കിൽ അത് മുസ്തഹബാണ്. എപ്പോ? ആ ബാങ്ക് കേട്ടാലേ, അതായത് ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ആദ്യം കൊടുക്കുന്ന ബാങ്ക് കേട്ടാലേ ആളുകൾ പള്ളിയിലേക്ക് വരൂ എങ്കിൽ അതാ ആവശ്യം. അങ്ങനെയാണെങ്കിൽ അത് മുസ്തഹബാണ്. വയ്യില്ല, അങ്ങനെയല്ലെങ്കിലോ ഇത്തിബാണ് അഫ്ളൽ. എന്താ ഇത്തിബായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളത് എന്താണോ അതിൽ ചുരുക്കലാണ് അഫ്ളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളത് എന്താ? ഒരു ബാങ്ക്. ആരാ പറഞ്ഞത്? ഞാനല്ല, ഫത്വുൽ മുഈനിൽ. രണ്ടാം ബാങ്ക് മുജാഹിദ് പള്ളികളിൽ കൊടുക്കാത്തതിന്റെ പേരിൽ, ഒരു ബാങ്കിൽ മാത്രം ചുരുക്കിയതിന്റെ പേരിൽ മുജാഹിദികളെ സഹാബികളെ സ്വീകരിക്കുന്നവരല്ല എന്ന് പറയാൻ ഫത്വുൽ മുഈൻ ഓതിയ ഏതെങ്കിലും ഒരു പണ്ഡിതന് കഴിയോ? ചുരുക്കലാണ് ഉത്തമം. ചുരുക്കലാണ് ഉത്തമം എന്നാണ് ഫത്വുൽ മുഈനിൽ പറഞ്ഞത്. ഇതിന് വ്യാഖ്യാനമായി വിശദീകരണമായി ഇയാനത്തു താലിബീൻ എന്താ പറയുന്നത്? കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ജുമഅയുടെ ബാങ്ക് ഇമാമി മിമ്പറിൽ ഇരുന്നാലാണ്. ഫലമ്മാ കസറ നാസു ജനങ്ങൾ അധികരിച്ചപ്പോൾ ഫീ അഹ്ലി ഉസ്മാന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് അമറഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കൽപ്പിച്ചു ബി അദാനിൻ ആഖറ അല സൗറാ സൗറായിൽ പള്ളിക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഉമർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കൽപ്പിച്ചു വസ്തഖറൽ അംറു അല ഹാദാ ആ കാര്യം അങ്ങനെ ഇന്നും നിലനിന്നു പോരുന്നു.
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ പള്ളിക്ക് പുറത്താ കൊടുത്തതെങ്കിൽ ഇന്ന് പള്ളിയിലാണ് കൊടുക്കുന്നത് എന്ന വ്യത്യാസമുണ്ട്. അങ്ങനെ വീണ്ടും വിശദീകരിച്ചിട്ട് പറയുകയാണ്, ഐ വൈലം തൂജദ ഹാജാ ഇലൈഹി, അങ്ങനെ ഒരു ബാങ്ക് കൊടുക്കൽ ആവശ്യമില്ലെങ്കിൽ. ഇപ്പൊ ആളുകൾക്ക് അറിയാം, പള്ളിയിൽ കയറിയാൽ അറിയാം എത്രക്കാ ബാങ്ക്. ജുമാ 12:45 ഖുത്ബ തുടങ്ങാൻ ആളുകൾക്കറിയാം. അപ്പോ ആളുകളുടെ അരിയിൽ വാച്ച് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, സമയം അറിയാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോ ഇന്ന് അങ്ങനെ ഒരു ബാങ്ക് കൊടുത്താൽ മാത്രം ആളുകൾ പള്ളിയിൽ എത്തുന്ന ഒരവസ്ഥയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവശ്യമില്ലെങ്കിൽ അത് മുസ്തഹബ് പോലും അല്ല, അത് സുന്നത്തല്ല, മുസ്തഹബ് പോലും അല്ല. കാരണം അല്ലാന്റെ റസൂലിന്റെ കാലത്ത് എന്താണ് ഉള്ളത്? അതിൽ ചുരുക്കലാണ് ഏറ്റവും ഉത്തമം. ആരാ പറയുന്നത്? ഇയാനത്തു താലിബീൻ. ഇനിയോ വീണ്ടും നോക്കൂ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്വയിൽ മൊയ്ൻ വിശദീകരിച്ചു കൊണ്ടാണ് ഈ പറയുന്നത്. ആരാ പറയുന്നത്? ഇയാനത്തു താലിബീൻ. ആ ഇയാനത്തു താലിബീനിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ബാങ്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ബാങ്ക്, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ബാങ്ക്, അതാണ് ഉള്ളത്. അതിൽ അധികം കൊടുക്കണമെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിലേ കൊടുക്കേണ്ടതുള്ളൂ, ആവശ്യമില്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല. ഇനിയോ വീണ്ടും നോക്കൂ, അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഫലം യുസരിഹി അഹദും ബിസു വല്ലദി യുസരിഹു ബിഹി കലാമുഹും. ഈ പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് എന്താണ്? അന്നഹാ ലാ യുസന്നു ലഹാ, അങ്ങനെ ഒരു ബാങ്ക് സുന്നത്തില്ല എന്നാണ്. ഇല്ലാദാനും വാഹിദ്, ആ ജുമയ്ക്ക് ഒരു ബാങ്ക് അല്ലാതെ സുന്നത്തില്ല എന്നാണ്. വഹുവ, അത് എപ്പോഴാ? അല്ലദീന്ദ തുലൂഇൽ ഖതീബിൽ മിമ്പറ, ഇമാമ മിമ്പറിൽ കയറുമ്പോഴാണ്. വാമ്മസാനി, എന്നാൽ രണ്ടാമത്തെ ബാങ്ക്, ഫലം യുസരിഹി അഹദും ബിസുന്നിയതിഹി, അത് സുന്നത്താണ്, സുന്നികൾ ചെയ്യേണ്ട ഏർപ്പാടാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. സുന്നത്ത് അംഗീകരിക്കുന്നവരാണല്ലോ സുന്നികളാവേണ്ടവർ, അങ്ങനെ സുന്നത്ത് അംഗീകരിക്കുന്നവർ ചെയ്യേണ്ടതാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഫത്വുൽ മുഈനിന്റെ വിശദീകരണമായ ഇയാനത്തു താലിബീൻ. അതേപോലെ തന്നെ ഷെർവാനിയിലും തുഹ്ഫയിലും ഒക്കെ ഇതേ കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. തുഹ്ഫയിൽ എന്താ പറഞ്ഞത്? വാമല്ലദാനുല്ലദി ഖബലഹു അലൽ മനാറ, ഈ ഒന്നാമത്തെ ബാങ്ക് അഥവാ ഇമാമ് മിമ്പറിൽ കയറിയാൽ കൊടുക്കുന്നതിന് മുമ്പായി പള്ളികളിൽ വെച്ച് കൊടുക്കുന്ന ബാങ്കുണ്ടല്ലോ, അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഉണ്ടായത്. വഖീല മുആവിയ, മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്താണെന്നും പറയുന്നുണ്ട്. എപ്പോൾ? ലമ്മാ കസറ നാസു, ജനങ്ങൾ അധികരിച്ചപ്പോ. വമൻ സമ്മ, ആരാകട്ടെ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് എന്താണോ ഉള്ളത് അതിൽ ചുരുക്കലാണ് ഉത്തമം എന്ന് തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു. അതേപോലെ ഷെർവാനി അത് ന്യായീകരിക്കുന്നു. ഇവരൊക്കെ പറഞ്ഞതാണ്. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? തല അല്ലുമ്പിൽ അദ്ദേഹം രേഖപ്പെടുത്തി. ഉസ്മാൻ റളിയല്ലാഹു ആണെന്ന് പറയുന്നവരുണ്ട്, മുആവിയ റളിയല്ലാഹു ആണെന്ന് പറയുന്നവരുണ്ട്, രണ്ടായാലും ശരി. കാലത്ത് എന്താണ് ഉണ്ടായിരുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ആര് വിശദീകരിക്കുന്നു? ഇമാം ഷാഫി വിശദീകരിക്കുന്നു. ഇമാം ഷാഫിക്ക് ഇഷ്ടം അതാണ്, സൈനുദ്ദീൻ മഖ്ദൂമിന് ഇഷ്ടതാണ്, ഇബ്നു ഹജർ ഇഷ്ടതാണ്, ഷെർവാനിക്ക് ഇഷ്ടതാണ്, അതേപോലെ എല്ലാ പണ്ഡിതന്മാർക്കും ഷാഫി മദ്ബിലെ പണ്ഡിതന്മാർക്കൊക്കെ ഇഷ്ടതാണ്. അതെന്നെ മുജാഹിദീങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ മുജാഹിദീങ്ങളെ സ്വഹാബികൾ അംഗീകരിക്കാത്തവരാണ്. ആ ബാങ്ക് ഇമാം ഷാഫിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ, സൈനുദ്ദീൻ മഖ്ദൂമിന് ഇഷ്ടമാണെന്ന് ഫത്വുൽ മുഈനിൽ പറഞ്ഞ, ാലിബീനിൽ സുന്നത്താണെന്ന് പറഞ്ഞ, തുഹ്ഫയിൽ വിശദീകരിച്ച, ഷെർവാനിയിൽ വിശദീകരിച്ച, ഇവരൊക്കെ അംഗീകരിച്ച ബാങ്ക് ഒരു ബാങ്ക്, അത് മുജാഹിദികൾ കൊടുക്കുമ്പോ എങ്ങനെ മുജാഹിദികൾ മാത്രം സഹാബികൾ അംഗീകരിക്കാത്തവരാകും? നമ്മൾ ആലോചിക്കണ്ടേ? കേറി പ്രസംഗിക്കാൻ വേഗം കഴിയും. മുജാഹിദീങ്ങളെ കണ്ട് ചീത്ത പറയാനും മുജാഹിദീങ്ങൾക്കെതിരെ ആക്ഷേപം പറയാനൊക്കെ വളരെ എളുപ്പാ. പക്ഷേ അത് ആർക്കൊക്കെ എതിരെ പോയി കൊള്ളുമെന്ന് കിതാബോധിയ പണ്ഡിതന്മാരോടൊന്ന് ചോദിച്ചു നോക്കണം. പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിലുണ്ടാവുമല്ലോ,
കിതാബ് കോതി പഠിച്ച ഫതുൽ മുഈൻ ഓതിയ തുഹ്ഫ ഓതിയ അതേപോലെ ശർവാനിയൊക്കെ വീട്ടിൽ സൂക്ഷിച്ച പണ്ഡിതന്മാരുണ്ടാവൂലേ. 25 കൊല്ലം മുജാഹിദായിട്ട് ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടാ മാറിയത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇത് പറയുമ്പോ പഠിച്ച തമ്പുരാനെ ഇവന് മുജാഹിദും തിരിഞ്ഞിട്ടില്ല സുന്നിയും തിരിഞ്ഞിട്ടില്ല എന്ന് ആളുകൾ മനസ്സിലാക്കൂലേ. 25 കൊല്ലം മുജാഹിദിൽ നിന്നിട്ട് ഒന്നും മനസ്സിലാകാത്തവന് പിന്നെ സുന്നിയായിട്ട് എന്ത് മനസ്സിലാണ്? ആലോചിച്ച് നോക്കൂ നിങ്ങള്. കാരണം മനസ്സിലാക്കാൻ ഏറ്റവും ലളിതവും ഏറ്റവും പ്രാമാണികവുമായ കാര്യമാണ് ഖുർആനും സുന്നത്തും. അതാ മുജാഹിദികളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലായിട്ടില്ല, അത് മനസ്സിലാകാതെയാണ് സുന്നിയിലേക്ക് പോയത്. അത് പിന്നെ എങ്ങനെ മനസ്സിലാക്കാനാണ്? ആലോചിച്ച് നോക്കണം. രണ്ട് ബാങ്കിന്റെ വിഷയത്തിൽ മുജാഹിദികളോടൊപ്പമാണ് സുന്നത്ത്, മുജാഹിദികളോടൊപ്പമാണ് ജമാഅത്ത്, മുജാഹിദികളോടൊപ്പമാണ് ഷാഫി മദബിലെ പണ്ഡിതന്മാര്. ഇനി മുജാഹിദികളെ സഹാബികളെ തള്ളി എന്താ തെളിവ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബിയാണല്ലോ. ആ സഹാബി തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു, എന്നാ മുജാഹിദികളോ അത് 11 കളഞ്ഞു, സഹാബിയെ തള്ളി. പരിശോധിക്കണം, തെളിവുകൾ വെച്ച് പരിശോധിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് 23 റക്അത്ത് നിസ്കരിച്ചോ അതല്ല 11 റക്അത്ത് നിസ്കരിച്ചോ? പരിശോധിക്കാം. അതിനു മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു എവിടുന്നായി നിസ്കാരം പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസ്കരിച്ചു? 11 റക്അത്ത്. ഇമാം ബുഖാരി കിതാബു സലാത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിന്റെ അധ്യായം എന്ന് പറയുന്ന അധ്യായത്തിൽ എണ്ണം പറയുന്ന ഒരൊറ്റ ഹദീസ് മാത്രമേ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളൂ. അത് 11 ഹദീസാണ്. കിതാബു സലാത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിന്റെ അധ്യായം എന്ന് പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി എണ്ണം പറയുന്ന ഒരൊറ്റ ഹദീസ് മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. അത് 11. സഹീഹ് ഇബ്നു ഹിബ്ബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എന്ന അധ്യായത്തിൽ 11 ഹദീസ് ഉദ്ധരിക്കുന്നു. ഇമാം ബൈഹഖി തന്റെ സുനനിൽ കുബ്രയിൽ 11 റസൂൽ നിസ്കരിച്ചതെന്ന് ഉദ്ധരിക്കുന്നു. ഇങ്ങനെ എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് എത്രയാ നിസ്കരിച്ചത്? തർക്കമുണ്ട് ആളുകൾക്കിടയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്ത കാലത്തും നിസ്കരിച്ചത് 11 എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് എത്ര നിസ്കരിച്ചു? തർക്കമുണ്ട്. മുജാഹിദികൾ തർക്കമില്ലാത്ത ഇവിടെ പറഞ്ഞ നിർവചനം സുന്നത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച നിസ്കാരം സ്വീകരിക്കുന്നു. പിന്നെന്താ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് സ്വീകരിക്കാത്തത്? അതിൽ തർക്കമുണ്ട്. ആ തർക്കത്തിൽ പണ്ഡിതന്മാർ ഇടപെട്ടിട്ടുണ്ട്. ഏത് പണ്ഡിതന്മാർ? ഇബ്നു തീമിയയോ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബോ ഇനി അല്ലെങ്കിൽ ഇങ്ങ് ഉമർ മൗലവിയോ അല്ല, ഷാഫി മദബിലെ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ എണ്ണം പറയുന്നില്ല. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, ലം യഖഉ ഫീ ഹാദിഹി റിഫായ അദദ റകഅത്തി ലത്തി കാന യുസല്ലി ബിഹാ ഉബൈ ഇബ്നു കഅബ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എത്ര റകഅത്താ നിസ്കരിച്ചത് എന്ന് ഈ ഹദീസിൽ വന്നിട്ടില്ല. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എത്ര റകഅത്ത് നിസ്കരിച്ചു എന്ന് ഈ ഹദീസിൽ വന്നിട്ടില്ല. വഖദ് ഇഖ്തലഫ ഫീ ദാലിക, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫിൽ മുവത്തൈ, ഇമാം മാലിക്കിന്റെ മുവത്തൈയിലുണ്ട്, അൻ മുഹമ്മദ് ഇബ്നു യൂസഫ് അൻ സായിബ് ഇബ്നു യസീദ് അന്നഹാ 11 റക, 11 റകഅത്ത് ആണെന്നുണ്ട്. അതേപോലെ സയ്യിദ് ഇബ്നു മൻസൂറിന്റെ സുനനിൽ 11 ആണെന്നുണ്ട്. വേറെ ചില ഹദീസുകളിൽ 13 ആണെന്നുണ്ട്, 21 ആണെന്നുണ്ട്, 23 ആണെന്നുണ്ട്, 36 ആണെന്നുണ്ട് എന്നിങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും എടുത്തു പറഞ്ഞതിന് ശേഷം ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, വൽ അദദുൽ അവ്വലു മുവാഫിഖുൻ ലിഹദീസി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിനോട് യോജിക്കുന്നത് ഇതിൽ ഒന്നാമത് പറഞ്ഞ എണ്ണമാണ്. രണ്ട് വാദമാണ് ഇവിടെ തകരുന്നത്. ഒന്ന്, 11 തറാവീഹ് എന്ന മുജാഹിദികളുടെ വാദത്തിനെതിരായി 23 റക്അത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു എന്ന വാദം തകരുന്നു. രണ്ടാമത്തേത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ നിസ്കാരം ഏതാണ്? അത് വിത്രാണ്. ചിലർ പറയും എന്താ പിന്നെ റമളാനിലും അല്ലാത്ത കാലത്തും എന്ന് പറഞ്ഞാൽ തന്നെ അറിഞ്ഞൂടെ വിത്രാണ്, തറാവീഹ് അല്ല. ആണോ? പണ്ഡിതന്മാർ അങ്ങനെയാ മനസ്സിലാക്കിയതല്ല. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ച നിസ്കാരം തറാവീഹ്, ഒരാൾക്കും തർക്കമില്ല.
അത് വേറെ നിസ്കാരം, വിത്ര് വേറെ നിസ്കാരമാണെങ്കിൽ അതിന്റെ റക്കയത്തുകളുടെ എണ്ണം പറയാൻ വിത്ര് എന്ന് പറയുന്ന 11 റക്കയത്ത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തെളിവ് തിരിക്കുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിസ്കരിച്ച തറാവീഹ്, റസൂൽ നിസ്കരിച്ച 11 വിത്ര്, രണ്ടും രണ്ട് നിസ്കാരമാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിസ്കരിച്ച നിസ്കാരത്തിന്റെ എണ്ണം എത്ര? 11. അതിനെന്താ തെളിവ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. ആരാ പറയുന്നത്? ഇബ്നു ഹജർ അസ്ഖലാനി. മാത്രമല്ല 23 റക്അത്ത് നിസ്കരിച്ചു എന്ന ചില തെളിവുകളെ ദുർബലമാക്കാൻ അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, അതിന് ഇബ്നു ഹജർ അസ്ഖലാനി നൽകിയ വ്യാഖ്യാനം. അതേപോലെ തന്നെ ഇമാം മാലിക് മുവത്തയിൽ ഉദ്ധരിക്കുന്നു, ഇമാം സർഖാനി വിശദീകരിക്കുന്നു, അതേപോലെ തന്നെ ഇബ്നു ഹുസൈമ തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബൈഹഖി, ബാബു അദദ് റക്അത്ത് ഖിയാമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായത്തിൽ, അതേപോലെ തന്നെ ബാബു മാ റുവിയ ഫീ അദദ് റക്അത്തിൽ ഖിയാം ഫീ ശഹ്റി റമളാൻ എന്ന അധ്യായത്തിൽ, റമളാനിലെ റസൂലിന്റെ രാത്രി നമസ്കാരം തുടങ്ങിയ അധ്യായത്തിലൊക്കെ ഈ 11 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മുജാഹിദികൾ മാത്രം പറഞ്ഞതല്ല, ഇമാം ബാജി മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ് അദ്ദേഹം. ഇമാം മാലിക്കിന്റെ മുവത്തക്ക് അൽ മുന്തഖ എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഹിജ്റ 494 മരണപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. ചിലര് പറയാൻ എന്താണെന്നറിയോ, ലോകത്ത് മുജാഹിദീങ്ങളായി ആദ്യം പറയാൻ തുടങ്ങി. എന്ത്? തറാവീ 11 റക്അത്താണ് എന്ന് ലോകത്ത് മുജാഹിദീങ്ങളൊന്നുമല്ല ഉമർ മൗലവിയാണ് ആദ്യം പറയാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഇമാം മാലിക് ധരിച്ച 11 റക്അത്തിന്റെ ഹദീസ് എന്താ? തെമീമുദ്ദാരിയോടും ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ബിൻ ഖത്താബ് കൽപ്പിച്ചു. എന്തിനെ? 11 റക്അത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചു. നൂറുകണക്കിന് ആയത്തുകൾ ഓതാറുണ്ടായിരുന്നു. ഞങ്ങൾ വടിയിൽ ഊന്നി നിൽക്കുന്നത് വരെ, കാല് കടഞ്ഞിട്ട് വടിയിൽ ഊന്നി നിൽക്കും, അത്രയും ദീർഘമായി ഓതാറുണ്ടായിരുന്നു. ഇപ്പം വടിയിൽ ഊന്നാൻ പോയിട്ട് വടി എടുക്കാൻ പോലും നേരം ഉണ്ടാവില്ല, എന്നിട്ടല്ലേ ഊന്നല് അല്ലേ? ഇപ്പോഴത്തെ നിസ്കാരത്തിൽ വടി എടുക്കാൻ നേരമുണ്ടോ? അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക്കി യൗമിദ്ദീൻ. ചില സാധുക്കൾ ചിലരവിടെ നിർത്തൂല, നോൺ സ്റ്റോപ്പ് ആയിട്ടാണ്, ടൗൺ ടു ടൗൺ എന്നൊക്കെ പറഞ്ഞ മാതിരി സൂറ ടു സൂറയാണ്. ഫാത്തിഹ ഒരു ശ്വാസത്തിൽ, സൂറത്ത് അടുത്ത ശ്വാസത്തിൽ അല്ലേ? അലംതറ കൈഫ മുതൽ താഴോട്ടും മേലോട്ടും തീർന്ന്. ഇനിയോ അതിനേക്കാളൊക്കെ ആടെ നല്ല ഓത്തുള്ള മൈലാരാന്ന് പറഞ്ഞിട്ട് ഒരാള് പറഞ്ഞു, നമ്മളെ പള്ളിയിൽ അലന്തര കൈഫയും താഴോട്ട ഓതല്, അപ്പുറത്തെ പള്ളിയിൽ നല്ല ഓത്താണ് പറഞ്ഞിട്ട് ചെന്ന് നോക്കി നോക്കും, മൂപ്പര് അർറഹ്മാനോ? അർറഹ്മാനും അങ്ങനെ ഒരു നിസ്കാര ഇസ്ലാം ഓടിപ്പിച്ചിട്ടുണ്ടോ? ഏത് പണ്ഡിതനെ അംഗീകരിച്ച? എല്ലാ പണ്ഡിതന്മാരും വിമർശിച്ചു. അത്ര നിസ്കാരത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 11. ഉമർ റളിയല്ലാഹു അൻഹുവിനെ എവിടുന്നാ കിട്ടിയത്? ഇമാം ബാജി തന്റെ അൽമുന്തഖയിൽ വിശദീകരിക്കുന്നത് കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കൽപ്പിക്കാനുള്ള കാരണം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നായിരിക്കാം. വലഅല്ല ഉമർ ഇന്നമം തസല ഫീ ദാലിക സലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ലൈലി നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു 11 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞത്. അപ്പൊ സുന്നത്ത് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത് 11 കാര്യത്തിൽ ഷാഫി മദ്ഹബോ? ഷാഫി മദ്ഹബ് 23 റക്അത്ത്, അതിലൊരു തർക്കവും മുജാഹിദീങ്ങൾക്കില്ല. പക്ഷേ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇമാം ഹാവി, ഇമാം സുയൂത്തി തന്റെ അൽഹാവിലിൽ ഫതാവ, അതിൽ തറാവീഹിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ അങ്ങനെ എന്താ ചോദ്യം എന്നറിയോ? ഫഖദ് സുയിൽതു മറാത്തിൻ, എന്നോട് പല പ്രാവശ്യം പലരും ചോദിക്കാണ്, ഹൽ സല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ വഹിയൽ 20 റകഅൽ മഹൂദ അൽ ആൻ. ഇന്നത്തെ കാലത്ത് നിലവിലുള്ളതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരുന്നോ എന്ന് എന്നോട് പലരും ചോദിക്കുകയാണ്. വാന ഉജീബു, ഞാൻ ഇതാ മറുപടി പറയുന്നു, ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ 20 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് കുറെ കാര്യങ്ങള് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളൊക്കെ ദുർബലമാക്കി അവസാനം അദ്ദേഹം പറയാൻ
സുബിക്കിയുടെ വാക്കെടുത്ത് കൊടുക്കുക. പറഞ്ഞ ഒരു കാര്യം എന്താണ്? സമാപിപ്പിക്കാണ് അദ്ദേഹം. റമളാനിലെ ആ മൂന്ന് രാത്രി റസൂൽ എത്രയാ നിസ്കരിച്ചത് എന്ന് ഹദീസുകളിൽ വന്നിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, നമ്മളുടെ മദ്ഹബ് അന്ന തറാവീഹ് 20 റക്അത്ത് തറാവീഹ് 20 റക്അത്ത് ആണെന്നാണ്. എന്താ കാര്യം? ലിമാ റവൽ ബൈഹഖി വഗൈറുഹു ബിൽ ഇസ്നാദി സഹീഹി അനി സാഹിബ് ബിൻ യസീദ് സഹാബി റളിയല്ലാഹു അൻഹു. സാഹിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസ് ഉണ്ട്. കുന്നാനഖൂമ അലാ അഹ്ലി ഉമർ റളിയല്ലാഹു അൻഹു ബി 20 റക്അത്ത് വൽ വിത്ർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്അത്തും വിത്ർ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷാഫിഈ മദ്ഹബ് നമ്മുടെ മദ്ഹബ് 20 റക്അത്ത് ആണ്. ആ ഹദീസ് അതിന്റെ ദൗർബല്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ദുർബലതയില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ആലോചിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വേറെ നമ്മൾ പറയാൻ പോകുന്നത്. എന്നിട്ട് പറയാൻ അക്കദാ ദക്റഹുൽ മുസന്നിഫ് ഫസ്തദല്ല ബിഹി മിൻഹാജിലും അത് തന്നെയാണ് പറഞ്ഞത് തെളിവാക്കിയത്. വറഅയ്തു ഇസ്നാദഹു ഫിൽ ബൈഹഖി അതിന്റെ സനദ് ബൈഹഖിയിൽ ഞാൻ കണ്ടിട്ടും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം സുബിക്കി പറഞ്ഞ കാര്യം അദാ സുയൂത്തി അൽ ഹാവിലിൽ ഫതാവയിൽ എടുക്കുകയാണ്. ലാക്കിൻ എന്നാൽ ഫിൽ മുവത്തയി ഇമാം മാലിക്കിന്റെ മുവത്തയിലുണ്ട്. വഫി മുസന്നഫി സയ്യിദ് ബിൻ മൻസൂർ സയ്യിദ് ബിൻ മൻസൂറിന്റെ സുനനിലും ഉണ്ട്. ഫീ ഗായത്തി സിഹാ സ്വീകാര്യതയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പരമ്പരയോടുകൂടി ഏറ്റവും സ്വീകാര്യമായ ഹദീസിൽ ഉണ്ട്. എന്ത്? അനി സായിബ് ഇബ്നു യസീദ് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 11 റക്അത്ത് 11 റക്അത്ത് 20 റക്അത്ത് ആണെന്നുണ്ട്. അതിന്റെ പരമ്പര ഞാൻ കണ്ടിട്ടുണ്ട്. അത് സഹിയാന്ന് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുബിക്ക് പറയാണ്, എന്നാൽ ഇമാം മാലിക്കിന്റെ മുവത്തയിലും സയ്യിദ് ബിൻ മൻസൂറിന്റെ സുനനിലും ഏറ്റവും സ്വീകാര്യമായ പരമ്പരയിൽ വന്നത് എന്താ? 11 റക്അത്ത്. അതല്ലേ മുജാഹിദ് സ്വീകരിക്കുന്നത്? ഏറ്റവും സ്വീകാര്യമായി സ്വീകരിക്കാൻ പാടില്ല, സ്വീകാര്യമായതേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റുമോ? നമ്മൾ ഏറ്റവും നല്ല സ്വീകരിക്കണം, ഏറ്റവും സ്വീകാര്യമായത് ഉൾക്കൊള്ളണം എന്ന് പറയുന്ന ആളുകളാണ്. അദ്ദേഹം ഇമാം സുയൂത്തി തന്റെ അൽഹാവിയിൽ ഫതാവയിൽ എടുത്തു കൊടുക്കുന്നു. ഇതൊക്കെ പറയുമ്പോ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ വിഷയം? മുജാഹിദീങ്ങൾ എങ്ങനെയാ ഈ പണ്ഡിതന്മാരൊക്കെ പറയാ? അവരൊക്കെ ശരിയല്ല, ഈ പണ്ഡിതന്മാരെ സ്വീകരിക്കാൻ പാടില്ല, മദ്ഹബ് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരല്ലേ മുജാഹിദികൾ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇല്ല, മുജാഹിദികൾ പണ്ഡിതന്മാരെ തള്ളുന്നവരല്ല, മറിച്ച് മുജാഹിദികൾ ഏത് പണ്ഡിതനാണോ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് അത് സ്വീകരിക്കണം എന്ന് പറയുന്നവരാണ്. ഓരോ മുജാഹിദുകാരനും ഖുർആനും ഹദീസും നേർക്കു നേരെ എടുത്തു വെച്ച് പഠിക്കണം എന്ന് പറയുന്നവരല്ല. നേരെ മറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണം. അത് പരിഗണിക്കുമ്പോ എന്താ പരിഗണിക്കേണ്ടത്? ആരാണ് ഖുർആനിന്റെ ആരാണ് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് എന്ന് പരിശോധിക്കണം. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് ഞാനല്ല പറയുന്നത്, റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ഖാല ശൈഖുനാ വ മൗലാന ഖാതിമത്തുൽ മുഹഖിഖീന വൽ മുജ്തഹിദീൻ. നമ്മുടെ ശൈഖ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഖദി ശാഹത്തു ജമാഅ മിൻ മുഖല്ലദത്തിൽ ഫുഖഹായി, ചില പണ്ഡിതന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഖറഅത്തു അലൈഹിം ആയാത്തിൻ കസീറ ഞാൻ ഒരുപാട് ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തു. മിൻ കിതാബില്ല അള്ളാന്റെ കിതാബെന്ന് ഞാൻ ഒരുപാട് ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കും. ഫീ ബഅദിൽ മസായിലി ചില വിഷയങ്ങളിൽ വകാനത്ത് മദാഹിബുഹും ബിഖിലാഫി തിൽക്കൽ ആയത്ത് ഓല മദ്ഹബ് ഈ ആയത്തിനെതിരാണ്. ഈ പണ്ഡിതന്മാർക്ക് ആയത്ത് ഓതിക്കൊടുക്കും, എന്നാൽ ഇവരുടെ മദ്ഹബോ ഈ ആയത്തിനെതിരാണ്. അപ്പോഴോ ഫലം യഖ്ബലു തിൽക്കൽ ആയത്തി ആ ആയത്തുകൾ അവർ സ്വീകരിക്കില്ല. വലം യൽതഫിതു ഇലൈഹ ആ ആയത്തൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. വബഖൗ യൻറുന ഇലയ്യാകൽ മുതഅജ്ജിബി
ഇവനൊരു വലിയ അതിശക്കാരൻ വന്നിരിക്കുന്നു എന്ന കോലത്തിൽ എന്നെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കും യാനി കൈഫ യുംകിനുൽ അമൽ ബി ലവാഹിരി ഹാദിഹി ലായ മാ അൻ റിവായ അൻ സലഫിന വറത ഖിലാഫിഹ പൂർവികരായ ചില പണ്ഡിതന്മാരൊക്കെ ഈ ആയത്തിനെതിരെ പറയുമ്പോ എങ്ങനെ ആ ആയത്തനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കും വലൗ തഅമ്മൽ തഹക്ക തഅമ്മൽ വജതഹദ ദാസാരിയൻ ഫി ഉറൂഖ് ലക്സരീന മിൻ അഹ്ലി ദുനിയ നീ പരിശോധിച്ചാൽ ദുനിയാവിലെ പരലുടെയും രക്തധമനികളിലൂടെ ഈ ഒരു രോഗം രോഗാണു സഞ്ചരിക്കുന്നത് കാണാം ഖുർആനും സുന്നത്തും പറഞ്ഞാൽ സ്വീകരിക്കൂല പിന്നെയോ നമ്മളെ ഇമാമിങ്ങൾ പറഞ്ഞ് സ്വീകരിക്കണം എന്നാ ഇമാമിങ്ങളുടെ നിലപാടെന്താ ഇമാമുകളുടെ നിലപാടെന്താണ് ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇമാം മാലിക്കിന്റെ മുവത്ത ആ ഇമാം മാലിക് തന്റെ മുഖത്തിൽ രേഖപ്പെടുത്തുകയാണ് എന്തിനെ പറ്റി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മളൊക്കെ അനുഷ്ഠിച്ചല്ലോ ചെവ്വാലിലെ ആറ് നോമ്പ് ഈ ചെവ്വാലിലെ ആറ് നോമ്പിനെ പറ്റി ഇമാം മാലിക് തന്റെ മുഖത്തിൽ രേഖപ്പെടുത്തുന്നത് അദ്ദേഹം തന്റെ മുഖത്തിൽ രേഖപ്പെടുത്തുന്നത് അങ്ങനെ ഒരു നോമ്പില്ല എന്ന അങ്ങനെ ഒരു നോമ്പില്ല അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പൂർവികന്മാരാരും അങ്ങനെ അനുഷ്ഠിച്ചിട്ടില്ല ആരാ പറയുന്നത് ഇമാം മാലിക് എവിടെയാ പറയുന്നത് അദ്ദേഹത്തിന്റെ മുവത്തയിൽ എന്നാൽ ഇമാം നവവി അതിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് എന്നാൽ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഫീഹി ദലാല സരീഹാലി മദ്ഹബി ശാഫിഈ വ അഹ്മദ് വ ദാവൂദ് വ മുവാഫിഖീഹിം ചെവ്വാലിലെ ആറ് നോമ്പ് സുന്നത്താണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഈ ഹദീസാണ് തെളിവ് ഈ ആറ് ദിവസത്തെ നോമ്പ് സുന്നത്താണ് എന്ന് പറഞ്ഞവർക്ക് ഈ ഹദീസാണ് തെളിവ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു വഖാല മാലിക് വ അബൂ ഹനീഫ എന്നാൽ ഇമാം അബൂ ഇമാം മാലിക്കും അതേപോലെ അബൂ ഹനീഫയും പറയുന്നു യുക്രഹു ദാലികാദ് കറാഹത്താണ് അത് പാടില്ല വിവരമുള്ള ആരും അങ്ങനെ ചെവ്വാൽ ആറ് നോമ്പ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കാലു അവർ പറയുന്നത് അത് കറാഹത്താണ് അത് നിർബന്ധാണ് ആളുകൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ആര് ഇമാം മാലിക് തന്റെ മുവത്തയിൽ അത് സ്വീകരിക്കാൻ പറ്റുമോ ഇന്ന് ഇതാ വിഷയം ഇമാം മാലിക് പറയുന്നു ശവ്വാലിലെ ആറ് നോമ്പ് ബിദ്അത്താണ് അത് പണ്ഡിതന്മാര് ചെയ്യാത്തതാണ് ഇമാം മാലിക്കിന്റെ മുമ്പുള്ള പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ സ്വഹാബിമാരിൽ നിന്ന് നേരിട്ട് ദീന് കേട്ടവരാണ് സ്വഹാബിമാരിൽ നിന്ന് ദീന് കേട്ടവരാണ് അവരനുഷ്ഠിച്ചിട്ടില്ല അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ബിദ്അത്താണ് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെടുന്നു എന്നാൽ അത് നമുക്ക് ഇന്ന് സ്വീകരിക്കാൻ പറ്റുമോ മാലിക് മദ്ഹബാണ് അംഗീകരിക്കുന്നത് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ ഹദീസ് വന്നിട്ടുണ്ട് അതാണ് ഇമാം നവവി ഇതിന്റെ തുടർച്ചയായി പറഞ്ഞത് വൈദാ സബതതി സുന്ന ഒരു സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നാൽ ലാ തുതറകു ലി തർക്കിദാ ലിന്നാസി ഔ അക്സരിഹിം ഔ കുല്ലിഹിം ലഹാ ഒരു സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നാൽ കുറെ ആളുകൾ ഒഴിവാക്കി അല്ലെങ്കിൽ ഭൂരിപക്ഷം ഒഴിവാക്കി അല്ലെങ്കിൽ എല്ലാരും ഒഴിവാക്കി എന്നത് കൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റൂല സുന്നത്തായ ഒരു കാര്യം സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നാൽ അത് ഒഴിവാക്കാൻ പാടില്ല എന്ന് ഇമാം നവവി തന്റെ സറഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നു അത് തന്നെയാ മുജാഹിദുകളും പറയുന്നത് സുന്നത്തായി സ്ഥിരപ്പെട്ടോ പിന്നെ ഒഴിവാക്കാൻ പാടില്ല പിന്നെ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ ഇമാം നവവി പറഞ്ഞിട്ടുണ്ടോ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതില്ല ഏതെങ്കിലും ഒരു പണ്ഡിതൻ സ്വഹീഹായി പ്രമാണയോഗ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം അതുപോലെ വെള്ളിയാഴ്ച നോമ്പെടുക്കൽ വെള്ളിയാഴ്ചക്ക് പ്രത്യേകത നൽകി നോമ്പെടുക്കൽ കറാഹത്താണ് എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് എന്നാൽ ഇമാം മാലിക് പറയുന്നത് അത് കുഴപ്പമില്ല ചെയ്യാമെന്നാണ് അത് കുഴപ്പമില്ല അനുഷ്ഠിക്കാം വെള്ളിയാഴ്ചക്ക് പ്രത്യേകത നൽകി അനുഷ്ഠിക്കാം ഇമാം നവവി പറയുന്നു അത് ഇമാം മാലിക്കിന്റെ അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടതില്ല സുന്നത്ത് വന്നാൽ അതാ സ്വീകരിക്കേണ്ടത്
ഇതാ മദ്ഹബിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് മുജാഹിദുകളുടെ അഭിപ്രായം. ഏതെങ്കിലും ഒരു മദ്ഹബിനെ സ്വീകരിക്കാത്തവൻ പഴച്ചവനാണ് എന്ന് പറഞ്ഞാൽ മുഹിദ്ദീൻ ശേഖ് പഴച്ചവനാണ് എന്ന് ചിലപ്പോ പറയേണ്ടി വരും. കാരണം എന്താ, മുഹിദ്ദീൻ ശേഖ് ഏത് മദ്ഹബാ സ്വീകരിച്ചത്? അശാഫിഈയ വസിർത്തൽ ഹംബലിയ ബില ഹജറിൽ തഹതാത ബിൽ ഖൈറൈനി മുഅ്തദില. അങ്ങ് ഷാഫി മദബും സ്വീകരിച്ചു, ഹംബലി മദബും സ്വീകരിച്ചു. എന്തിന്? രണ്ടിനെയും ആ തുല്യ രീതിയിൽ രണ്ടിനും കുഴപ്പം വരാതെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ ഏതെങ്കിലും ഒരു മദബല്ല, രണ്ട് മദബും സ്വീകരിച്ച ആളാണ് ഇമാം ശേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. മുജാഹിദികൾ പറയുന്നു നാല് മദബും സ്വീകരിക്കണം, അല്ല 40 ഉണ്ടെങ്കിൽ അതും സ്വീകരിക്കണം, 400 ഉണ്ടെങ്കിൽ അതും സ്വീകരിക്കണം, 4000 ഉണ്ടെങ്കിൽ അതും സ്വീകരിക്കണം. ഒരു പണ്ഡിതന്മാരെ നമ്മൾ ആക്ഷേപിക്കണ്ട, ഒരു പണ്ഡിതന്മാരെ നമ്മൾ കുറ്റം പറയണ്ട. അവര് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അവരുടെ ധാരണക്കനുസരിച്ച് പറഞ്ഞു. നമ്മൾ ഏത് സ്വീകരിക്കണം? ആരാണോ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്, ആരാണോ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്, അത് സ്വീകരിക്കണം. അതല്ലേ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരും ചെയ്തത്. ഷാഫി സലാത്തുൽ വുസ്ത എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ, ഹദീസുകളിലുണ്ട്. ഏതായി സലാത്തുൽ വുസ്ത? ഇമാം ഷാഫി പറയുന്നു സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ സുബ്ഹി നമസ്കാരമാണ്. സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ സുബ്ഹി നമസ്കാരമാണ്. എന്നാൽ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ, ഏതാ സലാത്തുൽ വുസ്ത? എല്ലാരും പറയും അസ്ർ നമസ്കാരമാണ്. എന്താ കാര്യം? ഇമാം ഷാഫി പറഞ്ഞത് ശരിയല്ല, ഹദീസിന് വിരുദ്ധമാണ് എന്നത് കൊണ്ട് അത് തള്ളി ഷാഫി മദ്ഹബിലെ പിൽക്കാല പണ്ഡിതന്മാര്. എന്നിട്ട് അവര് പറഞ്ഞു വമദ്ഹബുഹു ഇത്തിബാഉൽ ഹദീസ്. ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസ് പിൻപറ്റലാണ്. അപ്പൊ ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്നവരാരാ? മുജാഹിദികള്. ഹനഫി മദബ് അംഗീകരിക്കുന്നവരാരാ? മുജാഹിദികള്. ഹംബലി മദബ് അംഗീകരിക്കുന്നവരാരാ? മുജാഹിദികള്. മാലിക്കി മദബ് അംഗീകരിക്കുന്നവരാരാ? മുജാഹിദികള്. കാരണം ഇവരെല്ലാരും സുന്നത്ത് അംഗീകരിക്കണം എന്ന് പറഞ്ഞവരാണ്, സുന്നത്തിനെതിരായി വന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞവരാണ്. അപ്പൊ മുജാഹിദികളാണ് മദബ് സ്വീകരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു മദബ് അംഗീകരിച്ചാ മതിയാവോ, ശരിയാവോ? ഇവിടെ വിഷയം മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ മോശക്കാര്, ഇവരെല്ലാം തികഞ്ഞവരും എന്നാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. പക്ഷേ അവിടെ വേറൊരു വിഷയമില്ലേ? സാധാരണക്കാരായ സഹോദരന്മാരെ നമ്മൾ ആലോചിച്ചു നോക്കൂ, മുജാഹിദീങ്ങൾ പറയുന്നത് എന്താ? ഇമാം ഷാഫിയെ തള്ളണം. എപ്പോ? ഹദീസിന് വിരുദ്ധമായ ഒരു അഭിപ്രായം വന്നാൽ. ഇമാം അബൂ ഹനീഫയെ തള്ളണം. എപ്പോ? ഹദീസിന് വിരുദ്ധമായ, സുന്നത്തിന് വിരുദ്ധമായ വല്ല അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ വന്നാൽ. ഇമാം മാലിക്കിനെ മാറ്റി നിർത്തണം. എപ്പോ? സുന്നത്തിനെതിരായ വല്ല അഭിപ്രായം അദ്ദേഹത്തിൻ്റെത് വന്നാൽ. എന്നിട്ട് ആരെ സ്വീകരിക്കണം? റസൂലിനെ സ്വീകരിക്കണം. ഇതേ മുജാഹിദികൾ പറയുന്നുള്ളൂ. എന്നാ ഷാഫി മദബ് സ്വീകരിക്കുന്നവരുടെ അഭിപ്രായം എന്താ? ഷാഫി മദബ് സ്വീകരിക്കുന്നവരുടെ അഭിപ്രായം എന്താ? ഇമാം അബൂ ഹനീഫയെ തള്ളണം, ഇമാം മാലിക്കിനെ തള്ളണം, ഇമാം അഹമ്മദിനെ തള്ളണം, അള്ളാഹിന്റെ റസൂലിനെ തള്ളണം. അല്ലേ, പണ്ടൊരു കഥ പറയാറുണ്ട്. ഒരാള് ഹോട്ടലിൽ ഇങ്ങനെ ഒരു പൊതപ്പൊക്കെ പൊതച്ചിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഒരു സാധു വന്നിട്ടുണ്ട്. അയാളുടെ വലത്തേ കൈന്റെ ചെറുവിരല് കുറച്ച് മുറിഞ്ഞുപോയി. അപ്പൊ ഇയാളിങ്ങനെ ചായ കുടിക്കുമ്പോ മറ്റേ ഈ പൊതപ്പൊക്കെ പൊതച്ചിരിക്കുന്ന ആള് ചോദിക്ക, എന്താ ചങ്ങായി രാവിലെ തന്നെ ഈ മുറിഞ്ഞ ചെറുവിരലും കൊണ്ട് കടയിൽ വന്നിരുന്നിട്ട് മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ എന്ന് ചോദിക്ക. ഈ ചോദിച്ചയാള് ദേഷ്യം പിടിക്കുന്നതിനിടയിൽ ഇയാളുടെ തോളിലുള്ള പൊതപ്പ് താഴെ വീണു. നോക്കുമ്പോ മൂപ്പരുടെ കൈ മുട്ടിന്റെ താഴെയില്ല, മുട്ടിന്റെ താഴെ കൈയില്ലാത്ത ഇയാളാണ് ചെറുവിരൽ മുറിഞ്ഞ ഈ സാധുവിനെ ചീത്ത പറയണത്. അതുപോലെ മൂന്ന് ഇമാമിങ്ങളെ അള്ളാന്റെ റസൂലിനെയും തള്ളുന്ന ആളുകളാണ്, നിങ്ങൾ ഇമാമിങ്ങളെ തള്ളിയില്ലേ, എന്നിട്ട് റസൂലിനെ സ്വീകരിച്ചില്ലേ എന്ന് നമ്മളോട് ചോദിക്കണം. നമ്മൾ ഒരു ഇമാമിനെയും തള്ളുന്നില്ല, നമ്മൾ നാല് ഇമാമിനെയും സ്വീകരിക്കുന്നു, റസൂലിനെയും സ്വീകരിക്കുന്നു. ഏതെങ്കിലും ഒരു മദ്ഹബ് തക്ലീദ് ചെയ്താലോ റസൂലിനെ തള്ളണം? അങ്ങനെ പണ്ഡിതന്മാര് ചെയ്തില്ല. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണല്ലോ ഇമാം ഷാഫി. ഇമാം മാലിക് പറഞ്ഞ സ്വീകരിച്ചാ മതി എന്ന് പറഞ്ഞോ? ഇമാം മാലിക് ഇമാം ഷാഫിയുടെ ഗുരുനാഥനാണ്. മുജാഹിദീങ്ങളെ പിന്നില് നിസ്കരിച്ചാൽ ശരിയാവില്ല, കാരണം ഒരു ബിസ്മി കള്ളന്മാരാണ്. അല്ലേ, മുജാഹിദീങ്ങളെ പറ്റി പറയല് ബിസ്മി കള്ളന്മാര്. എന്നാൽ ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിൽ ബിസ്മി ഉണ്ടോ? പതുക്കെയാ. ഹനഫി മദബിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഇക്കേണ്ടതും എ പിന്റെതും ഉണ്ട്. ബിസ്മി പതുക്കോതനം എന്നല്ലേ പഠിപ്പിക്കുന്നത്? ഇമാം മാലിക്കിന്റെ അഭിപ്രായത്തിലോ ഉറക്കെ ഓതുന്ന നമസ്കാരമായാലും പതുക്കെ ഓതുന്ന നമസ്കാരമായാലും ബിസ്മി ഉറക്കെ ഓതുന്നതും കറാഹത്ത്, പതുക്കെ ഓതുന്നതും കറാഹത്ത്. മുജാഹിദീങ്ങൾ പതുക്കോതനം എന്ന് പറയുന്നുണ്ട്. ഇമാം ഷാഫിയുടെ ഉസ്താദായ ഇമാം മാലിക്കോ ഉറക്കെ ഓതാൻ പാടില്ല, പതുക്കെ ഓതാൻ പാടില്ല.
നിസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞാൽ വജ്ജഹത്ത് ഓതും, ദുആഇൽ ഇഫ്തിതാഹ് അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ എന്ന പ്രാർത്ഥന എല്ലാറുണ്ട്. ഷാഫി മദബിന്റെ ആളുകൾ ഈ ഇമാം ഷാഫിയുടെ ഉസ്താദായ ഇമാം മാലിക്കിന്റെ അഭിപ്രായ പ്രകാരം പാടില്ല, ദുആഇൽ ഇഫ്തിതാഹ് പാടില്ല. സ്വീകരിക്കാൻ പറ്റുമോ? റസൂലിന്റെ സുന്നത്തല്ലേ, അംഗീകരിക്കണ്ടേ? ഹനഫി മദബ് അനുസരിച്ച് മൂത്രഴിച്ച് ഒരാൾ വൃത്തിയാക്കിയില്ലെങ്കിലും അയാളെ വുദൂവിനും നിസ്കാരത്തിനും ഒരു കുഴപ്പമില്ല. അനഫി മദബിന്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനല്ലേ? ഒരാൾ മൂത്രഴിച്ച് വൃത്തിയാക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഷാഫി മദബിൽ പറ്റുമോ? സുന്നത്തിൽ പറ്റുമോ? ഏ ഇമാം അബൂ ഹനീഫ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റസൂലിനെ തള്ളാൻ കഴിയുമോ? ഇങ്ങനെ എത്രയെത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ മദ്ഹബുകൾ തമ്മിൽ, ഒരേ മദ്ഹബിലെ പണ്ഡിതന്മാരെ തന്നെ തമ്മിൽ എത്രയെത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെ തമ്മിൽ തന്നെ എത്രയെത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇവിടെ പറഞ്ഞില്ലേ ഖുത്ബ പരിഭാഷ, ഖുത്ബ പരിവ അറബി അല്ലാത്ത ഭാഷയിൽ നടത്താൻ പാടില്ല. ഖുത്ബയിൽ അറബി സർത്താണ് എന്ന് പറഞ്ഞത് ആദ്യമായി ഖാലി ഹുസൈൻ എന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് മുമ്പ് ഷാഫി മദ്ഹബിലെ ഒരാളും പറഞ്ഞിട്ടില്ല. ഷാഫി മദബ് തന്നെ രണ്ട് ഗ്രൂപ്പാ കിതാബ് അറിയണ മൊയ്ലിയമാരോട് ചോദിച്ചു നോക്കണം. 25 കൊല്ലം മുജാഹിദ് സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കിതാബ് അറിയാവുന്ന മുജാഹിദ് പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിച്ചിട്ടില്ല മുജാഹിദ് ആയ കാലത്ത്. ഇനി സുന്നിയായല്ലോ, സുന്നിയായ കാലത്ത് സുന്നികളായ പണ്ഡിതന്മാരോടൊന്ന് ചോദിച്ചു നോക്കണം, നമ്മളിടക്ക് രണ്ട് ഗ്രൂപ്പ് ഉണ്ടോ? ഇപ്പൊ തുടങ്ങിയൊന്നല്ല, പണ്ടേ ഉണ്ട് ഷാഫി മദബിലെ ഗ്രൂപ്പ്. ഖുറാസാനികളും ഇറാഖികളും, ഇറാഖികളും ഖുറാസാനികളും. ഈ ഇറാഖി ഖുറാസാനി ചേരുതിരിവിന്റെ ഇൻഷാല്ലാ വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രസംഗത്തിൽ അതിനെ പറ്റി ദീർഘമായി പറയാം. അങ്ങനെ ഒന്നില്ലെന്ന് പറയട്ടെ. ഖുറാസാനി ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണെന്നറിയോ? ഓലങ്ങനെ ഒരു ഗ്രൂപ്പായി തിരിയാൻ തന്നെയുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമൂത്ര വിസർജ്യങ്ങൾ നജസല്ല എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ്. മറ്റുള്ളവരൊക്കെ നജസാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാ ഇറാഖി ഗ്രൂപ്പുകാർ. ഈ ഖുറാസാനി ഗ്രൂപ്പുകാർ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമൂത്ര വിസർജ്യങ്ങൾ നജസല്ല എന്ന് അഭിപ്രായപ്പെട്ട ഖുറാസാനി ഗ്രൂപ്പുകാരാണ് ഷാഫി മദബിൽ അറബിയിലാവുക എന്ന ഷർത്ത് ഖുത്ബക്ക് കൊണ്ടുവന്നത്. ഇറാഖികൾ കൊണ്ടുവന്നിട്ടില്ല, ഇറാഖികളായ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടെങ്കിൽ കിതാബ് വെച്ച് തെളിയിക്കട്ടെ, ഉണ്ടെങ്കിൽ കിതാബ് വെച്ച് ഇവിടെ തെളിയിക്കട്ടെ. ഇല്ല, ഇറാഖി ഗ്രൂപ്പിൽപ്പെട്ട പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ, പറഞ്ഞതായി കാണില്ല. ഖുറാസാനി ഗ്രൂപ്പുകാരാ പറഞ്ഞത്. ഖാലി ഹുസൈന് മുമ്പ് വന്ന പണ്ഡിതന്മാരാരും തന്നെ അങ്ങനെ ഒരു വിഷയം ചർച്ചക്കെടുത്തിട്ടില്ല, അറബിയിലാവുക എന്ന് പറഞ്ഞിട്ടില്ല. ഇനി എന്തിനാ മൂപ്പരത് പറഞ്ഞെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോ മദ്ഹബുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ, മദ്ഹബുകൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ തള്ളിപ്പോകുന്നു. അത് പാടില്ലാതെ മുജാഹിദികൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മുജാഹിദികൾ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴും ആലോചിച്ച് നോക്കാം, നേരം വെളുക്കാത്ത ആളുകൾ, നേരത്തെ പറഞ്ഞ മുല്ലാ നാസിറുദ്ദീന്റെ ഭാര്യയെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. മുജാഹിദികളോട് പറയാ, നിങ്ങളല്ലേ ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത്? ഒരേ ആദർശത്തിൽ ജീവിച്ച ആളുകളെ നിങ്ങൾ ഭിന്നിപ്പിച്ചതല്ലേ? ഒരേ ആദർശത്തിൽ ജീവിച്ച ആളുകൾക്കിടയിൽ രണ്ട് ആദർശം ഉണ്ടാക്കിയതാ ഞങ്ങള്? ഒരേ ആദർശത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അത് ശരിയായ ആദർശമല്ല. ശരിയായ ആദർശം ഇതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ആദർശം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണ്, ശരിയായ ആദർശം ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരേ ആദർശമുള്ള ആളുകൾക്കിടയിൽ ഭിന്നിപ്പ് നിലനിൽക്കുന്നില്ല. ഇപ്പോ മൈദീൻ ശേഖയെ കാക്കണേന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാത്ത എത്ര സുന്നി ഗ്രൂപ്പുണ്ട് കേരളത്തിൽ? ഖുത്ബ പരിഭാഷ പാടില്ല എന്ന് പറയണ എത്ര സുന്നി ഗ്രൂപ്പുണ്ട് കേരളത്തിൽ? സ്ത്രീകൾ വള്ളി പോയാൽ ഹറാമാണെന്ന് പറയണ എത്ര സുന്നി ഗ്രൂപ്പുണ്ട് കേരളത്തിൽ? ആദർശത്തിലൊക്കെ ഒന്നാണ്, പിന്നെന്താ വ്യത്യാസം? കൊടീന്റെ മുകളിൽ കുബ്ബ വരക്കണോ വേണ്ടെന്നുള്ള തർക്കം അല്ലേ? അതിന്റെ പേരിൽ എവിടെയൊക്കെ തല്ലുണ്ടായി? അതൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് പ്രസംഗം കേൾക്കുന്നത്. ഒരു പ്രസംഗകന് ഒന്നാമതായി ഉണ്ടാകേണ്ട ബോധം എന്താ? കേൾക്കുന്ന ആളുകളും കുറച്ചൊക്കെ വിവരമുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ മാത്ര വിവരമുള്ള ആള്, കേൾക്കുന്ന ആളുകൾക്കൊന്നും ഒരു വിവരവും ഇല്ല എന്നാണ് ഒരു പ്രസംഗിക്കുന്ന ആൾ വിചാരിക്കണതെങ്കിൽ അയാളെ തൊള്ളേന്ന് വിവരക്കടേ പുറത്തു വരൂ. വണ്ടൂരിലെ പള്ളിയിൽ വെച്ച് സംഘർഷമുണ്ടായി, ഗുഡല്ലൂരിലെ പള്ളിയിൽ സംഘർഷമുണ്ടായി, ഇവിടെ തിരൂരങ്ങാടിക്കടുത്ത്, തിരൂരങ്ങാടിക്കടുത്ത് കുണ്ടൂരിൽ, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകൻ കൊല ചെയ്യപ്പെട്ടു. താമരശ്ശേരി അമ്പലക്കണ്ടിയിൽ ഒരു മുസ്ലിയാർ കൊല ചെയ്യപ്പെട്ടു. എത്ര പള്ളികൾ പൂട്ടി, എത്ര മദ്രസകൾ പൂട്ടി,
ഭിന്നിപ്പുണ്ടാക്കിയത് ആരാ? മുജാഹിദികളാണോ? ഭിന്നിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. മുജാഹിദികൾ പറയുന്നു ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട്, ഇനിയും മുജാഹിദികൾ ഭിന്നിപ്പുണ്ടാക്കും. എങ്ങനെ? ആദർശത്തിന്റെ പേരിൽ. ഈ മുജാഹിദികൾ തന്നെ ഭിന്നിപ്പുണ്ടായില്ലേ? എന്താ മുജാഹിദികൾ ഭിന്നിപ്പുണ്ടാകാനുള്ള കാരണം? ആദർശപരമായി ചില ആളുകൾ പുതിയ ആദർശങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ മുജാഹിദികൾ പറഞ്ഞു പറ്റില്ല, മുജാഹിദികൾ പറ്റില്ലെന്ന് പറഞ്ഞു, ആദർശത്തിന്റെ സൂക്ഷ്മത നിലനിർത്തി. അതിന്റെ പേരിൽ നമ്മളിപ്പോ അങ്ങനെ ഓലോട് പറ്റൂല എന്ന് പറഞ്ഞാൽ ആ ജാതി പുതിയ ചിന്താഗതിക്കാർ വരുമ്പോ നമ്മളോലെ എതിർത്താല് സംഘടന രണ്ടായി പോകൂലേ, ഓഫീസ് രണ്ടായി പോകൂലേ, പള്ളി രണ്ടായി പോകൂലേ, മദ്രസ രണ്ടായി പോകൂലേ എന്ന് പേടിക്കണ പണി മുജാഹിദികൾക്കില്ല. ആദർശത്തിനാണ് മുജാഹിദികൾ വില കൽപ്പിക്കുന്നത്. ആ ആദർശം മുജാഹിദികൾ എന്നും ഈ സമൂഹത്തിൽ പറയും. അത് കേൾക്കുന്ന ആളുകൾ വിലയിരുത്തും. അതിനെ പ്രതിരോധിക്കാൻ പ്രമാണങ്ങളുള്ളവർ ധൈര്യസമേതം ആളുകളുടെ മുമ്പിൽ പ്രമാണങ്ങൾ അവതരിപ്പിക്കട്ടെ, ജനങ്ങൾ അത് കേൾക്കട്ടെ. ചിലരൊക്കെ ചോദിക്കണില്ലേ, എന്താ നിങ്ങൾക്ക് മുഖാമുഖം നടത്തിക്കൂടെ, അല്ലെ ഞങ്ങൾ വന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞൂടെ? അതിന്റെ ഒന്നും ആ സമയം ആയിട്ടില്ല. ഇതിൽ കഴിഞ്ഞോ? ഇങ്ങനെ പ്രസംഗിച്ച് തെളിവ് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവുകൾക്കൊന്നും മറുപടി പറയാൻ ഞങ്ങളെടുത്തില്ല. ഞങ്ങൾക്ക് ജനങ്ങളെ തെളിവ് ബോധ്യപ്പെടുത്താനും കഴിയൂല എന്ന് ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘടനകൾ എഴുതി തരട്ടെ. അപ്പൊ നമുക്ക് ആലോചിക്കാം, ഇതിൽ ഞങ്ങൾ നിങ്ങളോട് പരാജയപ്പെട്ടു. നിങ്ങൾ പറയുന്ന ഒരു തെളിവിനെയും ഖണ്ഡിക്കാൻ ഞങ്ങളുടെ കയ്യിൽ തെളിവില്ല. ഇനി ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പണി, നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് കൂടി വേണമെങ്കിൽ ഒരു കൂട്ടിയൊക്കെ ഇട്ട് ഒരു തല്ലൊക്കെ ഉണ്ടാക്കി നമുക്ക് പിരിയാം എന്ന് കോഴിക്കോട് മുഖാമുഖം കലക്കിയതുപോലെ, തിരൂരിൽ മുഖാമുഖം കലക്കിയതുപോലെ, കാഞ്ഞങ്ങാട് മുഖാമുഖം കലക്കിയതുപോലെ, വൈക്കത്ത് മുഖാമുഖം കലക്കിയതുപോലെ, തിരുവനന്തപുരത്ത് മുഖാമുഖം കലക്കിയതുപോലെ, അതിനാണെങ്കിലും ഞങ്ങളുണ്ട്, തെളിവുകൊണ്ട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല എന്ന് സമ്മതിച്ചാൽ അത് അപ്പൊ പരിശോധിക്കാം. ഇപ്പൊ ജനങ്ങൾ സമാധാനത്തിൽ കേൾക്കട്ടെ, വിലയിരുത്തട്ടെ. അത് വിലയിരുത്തുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഈ ആളുകളിൽ ചിലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, അവരുടെ ശൈലികൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ഹക്ക് ഹക്കായി മനസ്സിലാക്കാൻ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ് ഉദ്ദേശം. അത് വിശദീകരിക്കുക, ആ ഹക്ക് ഹക്കായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.